അപ്പ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദിവസങ്ങളെയും സമയത്തെയും ഒക്കെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അപ്പം അങ്ങുമായ കർത്താവ് ഒരു ആഴത്തിലുള്ളൊരു ബന്ധത്തിലോട്ട് ഞങ്ങളെ നയിക്കുന്നതേമാകയാൽ നന്ദി പറയുന്നു യേശുവേ കർത്താവേ ഞങ്ങൾ യോഗ്യരല്ലാഞ്ഞിട്ടും കർത്താവേ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി തീർത്തതിനെ ഓർത്തു നന്ദി പറയുന്നു അപ്പം ഞങ്ങൾ കർത്താവെ അങ്ങിൽ നിന്ന് തെറ്റിപ്പോയപ്പോഴും അപ്പ അങ്ങടെ വാത്സല്യത്താൽ ഞങ്ങളെ പൊതിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു യേശുല സന്നദ്ധയിൽ നിന്നും കഴിഞ്ഞു നിൽക്കാം Pra

പ്പോഴും അങ്ങയുടെ സ്നേഹം ഞങ്ങളെ പൊതിഞ്ഞതിനെ ഓർത്ത് നന്ദി പറവ തുല്യായ സ്വർഗത്തിലും ഭൂമിയിലും

പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വേൾഡ് ലോകത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും താമസിക്കുന്നില്ല നമ്മൾ കഴിഞ്ഞ നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങിയതിൻ്റെ ടോപ്പിക്കിൻ്റെ പേര് യോഹരാൻ്റെ ലേഖനത്തിൽ നിന്നാണ് പഠിച്ചു തുടങ്ങിയത് രണ്ടാമത്തേയും പതിനഞ്ച് മുതൽ പതിനേഴ് വാക്കുകൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം അല്ലേ എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നുള്ളത് അല്ലേ ലോകത്തിൽ ലോകബോധിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു നമ്മൾ പഠിച്ചു തുടങ്ങിയ ഈ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയ ടോപ്പിക്കിൻ്റെ ഒരു ഒരു ഭാഗമാണത് ഇങ്ങനെ ലോകത്തിലുള്ളത് ലോകത്തെയും ലോകത്തിലുള്ളവരെയും സ്നേഹിക്കരുത് ലോകത്തിലുള്ളത് എന്തൊക്കെയാ ജഡമോഹമുണ്ട് കണ്മോഹമുണ്ട് ജീവിതത്തിലെ പ്രതാപമുണ്ട് ഇങ്ങനെയുള്ളതും എല്ലാം പിതാവിൽ നിന്നുള്ളതല്ല ലോകത്തിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് പിതാവിൻ്റെ സ്നേഹമൊന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെ ഈ ജഡമോഹത്തിൽ ജീവിക്കുന്നവർ കൺമോഹത്തിൽ ജീവിക്കുന്നവർ ജീവിതത്തെ പ്രതാപം ആഗ്രഹിക്കുന്നവർക്കൊന്നും ഈ ലോകത്തിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ അല്ലെങ്കിൽ ദൈവ ദൈവത്തെ കരം പിടിച്ച് ജീവിക്കുവാൻ കഴിയില്ല എന്ന കാര്യം മറന്ന് പോകു പോകരുത് നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു നോട്ട്ബുക്കും പേനയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ തരുന്നുണ്ട് അത് വാങ്ങുക നിങ്ങൾ അതിൽ നോട്ട്സൊക്കെ എഴുതി വെക്കുക ആ സ്വഭാവം പണ്ടേ നമുക്കില്ല എന്നാലും ഒന്നും കൂടി നമ്മുടെ ചെറുപ്പകാലം വീണ്ടും ഓർപ്പിക്കാതെ നോട്ട്സൊക്കെ എഴുതിയെടുക്കാൻ ശ്രമിക്കുക പോലെ ആർക്കും സന്തോഷമില്ല വല്ല കഴിക്കാൻ വല്ലവാണെങ്കിൽ പിന്നെ വല്ല ബർഗറാണ് എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞ് നോക്കാറുണ്ട് ഇപ്പോൾ ഒരു ഒരു സന്തോഷമില്ല മുഖത്തിന് സന്തോഷമില്ല എന്തു പോകട്ടെ ഓക്കെ മുന്നോട്ട് കടന്നുപോകാം നമുക്ക് ഈ ജഡമോഹം ഗണ്മോഹം ജീവിതത്തിൻ്റെ പ്രതാപം ഇത് മൂന്നുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അത് ആദ്യ മനുഷ്യനായ ആദത്തിന് പറ്റിയ വീഴ്ച വലിയ വീഴ്ചയാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം സംസാരിച്ചേക്കാം ഈ വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് ഹാബേൽ ഹാബേലൂടെ ഹാബേലിൻ കായീൻ്റെ വീഴ്ച മുതൽ ഹബേലിൻ്റെ സഹോദരനായ ജ്യേഷ്ഠനായ കായിൻ്റെ വീഴ്ച മുതൽ വേദപുസം നമ്മൾ ഒരുപാട് വീഴ്ചകളെ പറ്റി പറയുന്നുണ്ട് ന നന്മയുള്ളവരെയും പറ്റി പറയുന്നുണ്ട് വീഴ്ച പറ്റിയവരെയും കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ സത്യത്തിൽ വീഴ്ചകൾ സംഭവിച്ചത് നമുക്കൊരു അനുഗ്രഹത്തിന് വേണ്ടി തന്നെയാണ് അവരുടെ ജീവിതം കണ്ടു പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മോഹത്തിൽ നിന്ന് വിടാതെ ആദമനെക്കുറിച്ച് ഇത്രയ്ക്കധികമായിട്ട് ഈ പുസ്തകത്തിൽ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴെ യോബിന്റെ പുസ്തകത്തിനൊക്കെ പറയുന്നുണ്ട് ഞാൻ ആദവനെ പോലെ വിവരം കെട്ടവനല്ലെന്നാണ് യോ പറയുന്നത് കാരണം പാവം ചെയ്തിട്ട് ഏറ്റു പറഞ്ഞുപേക്ഷിക്കാൻ മനസ്സില്ലാതെ സ്വയം പാവം മറ്റുള്ളവരെ വെച്ച് നരകത്തിലേക്ക് പോയി ആദവിനെക്കുറിച്ചൊക്കെ പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങൾ വരാനിടയുണ്ട് അതുകൊണ്ട് വേദപുസല കഥാപാത്രങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കാൻ പഠിപ്പിക്കാൻ പഠിക്കാൻ വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് അത് ഉറക്കം വരാതിരിക്കുമ്പോൾ കഥകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയല്ല വേദപുസല കഥാപാത്രങ്ങളെക്കുറിച്ച് ഓരോ ദിവസം നമ്മൾ അറിഞ്ഞിരിക്കണം വീഴ്ച പറ്റിയവരെക്കുറിച്ച് അത് കർത്താവിനെ കൂടെ നടന്ന് വിജയാളിയരാക്കുറിച്ച് അല്ലേ വീഴ്ച പറ്റിയിട്ടും തകർന്നു പോയിട്ടും കർത്താവ് ഉയർത്തിയെടുത്ത് പണതവരെയും കുറിച്ചൊക്കെ നമ്മൾ ആ ഓരോ ചരിത്ര കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിഷയമൊക്കെ പറയുന്നത് ഓക്കെ നമ്മൾ ആദവിനെക്കുറിച്ച് പഠിച്ചാണോ ആ വീഴ്ചയുടെ കാരണം ഇത് തന്നെയാണ് എന്നാൽ ഒടുക്കത്തെ ആദമായ ക്രിസ്തുവിനെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ക്രിസ്തു കർത്താവ് അതിനെല്ലാം ജയിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഒരു ആദ്യ ആദ്യത്തെ ആദം അവൻ അദ്ദേഹത്തിന് പറ്റിയ വീഴ്ച വലിയ വീഴ്ചയാണ് നരകത്തിലേക്കുള്ള വീഴ്ചയാണ് എന്നാൽ ഒടുക്കത്ത് അതേ ആദമിനെ പോലെ സംഭവിച്ച മറ്റൊരു ആദമുണ്ട് ഒടുക്കത്തെ ആദം ക്രിസ്തു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇതേപോലെ പരീക്ഷകളാണ് കടന്നു വന്നത് ആ പരീക്ഷകളെ എങ്ങനെ ജയിച്ചു എന്നുള്ളതാണ് നമ്മൾ രണ്ട് വേർതിരിച്ച് പഠിക്കേണ്ടത് ഈ വീഴ്ചകൾ കർത്താവിൻ്റെ നന്മകളും തിന്മയും തിരിച്ചറിഞ്ഞ് അവ പഠിക്കുക വേദവസ്വതിൽ വായിക്കുന്നത് ഈ കഥാ ചരിത്ര പുരുഷന്മാരെക്കുറിച്ച് പഴയനിമിത്തേ പലസ്ഥിര കൊല്ലുന്നതിനെ കുറിച്ചും അല്ലേ ഗീത ഗീതയോട് പറ്റിയ പറ്റിയ നന്മയും തിന്മയും ഒക്കെയുണ്ട് ഓരോ വീഴ്ചയെ കുറിച്ച് അറിയുമ്പോഴും ഇതൊക്കെ എൻ്റെ ജീവിതം സംഭവിക്കാതിരിക്കാൻ വേണ്ടി കർത്താവ് മോൻ എഴുതി വെച്ചിരിക്കുക ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞറിയത്തില്ല മതായി സൂക്ഷിച്ച ഭാഗം ഒന്നാം അധ്യായത്തിൽ എട്ടാം വാക്യമാണോ അല്ലേ ദാവീദിനെ ഊരിയാവിൽ നിന്ന് ദാവീദിനെ ശലോമനെ കുറിച്ച് ഒരു വാക്ക് എഴുതിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് നിങ്ങൾ ചരിത്ര ചരിത്രത്തെക്കുറിച്ച് ജിനി ജനറോളജി ജീനിയോളജി എന്തോ അല്ലേ എന്തോ ഒരു ഇംഗ്ലീഷ് പറയില്ലേ വംശാവുലിയെക്കുറിച്ച് പറയുമ്പോൾ ആ ആ വംശാവുലിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ കായിൽ മുതലെങ്കിൽ പറഞ്ഞു പറഞ്ഞ് വന്നിട്ട് അവസാനം ദാവീദിൻ്റെ അവിടെ വന്ന് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് ദാവീദിനടു വരുമ്പോൾ അവർ വാക്ക് എഴുതിട്ടുണ്ട് എന്താ ചോദിച്ചിരിക്കേണ്ടത് കിട്ടി വേഗം വായിച്ചോ എത്രാർത്ഥം വാക്കിയോ ഏഴാ ഇത് െ അവിടെ ഇങ്ങനെയാണ് കിട്ടിയിട്ടില്ല കിട്ടിയില്ലേ അധ്യായം അധ്യയം കുറിച്ച് പറയുന്ന അവിടെ വാക്യുണ്ട് ദാവിദ് ഊര്യാവിന്റെ സന്ത് ആ ഭാര്യയായ വാക്യന്തെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയേ ഇത് നോക്കിയേ ദൈവത്തിന്റെ പ്രിയപ്പെട്ട പുരുഷൻ ഇത്രയും സ്നേഹിതൻ എന്നൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ട പുരുഷനെ കുറിച്ച് യഹോവയുടെ ആത്മാവ് എഴുതി വെച്ച പുസ്തകമാണത് അല്ലെങ്കിൽ ആ ഒരു ഒരു ലെ ഒരു എന്താ പറയുക ഹെഡിങ് ഒരു സെന്റൻസ് എഴുതി വെച്ചിരിക്കുക എന്താ ഊരിയായ ഊരി അവിന്റെ ഭാര്യയായ വളിൽ ദാവിതിന് ജനിച്ച പുത്രൻ ഒന്ന് മനസ്സിലായിട്ടില്ലല്ലേ ആ ഒന്ന് ഇരുത്തി വീട്ടിൽ പോയി ഒന്ന് ധ്യാനിച്ചു നോക്ക് ഇത് എന്തെ കാണിച്ചു വെച്ചേക്കണെന്ന് ഇത് ആരുതിയ്യ ഹോവിടി ആത്മാവു വെച്ചിരിക്കുക പരിശുദ്ധാത്മാഭ്യുഴുതി വെച്ചിരിക്കുക അത്ര ബോധക്കേടുന്നില്ലല്ലോ മറ്റൊരുവന്റെ ഭാര്യയിൽ ഒരുവനുണ്ടായ കുഞ്ഞുന്ന് പറഞ്ഞാൽ ഈ ബൈബിൾ എന്നുവരെ ജീവിച്ചിരിക്കുന്നുവോ വരെ ആ വ്യക്തിക്ക് എത്ര മാത്രം നാണക്കേടായിരിക്കും ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടില്ലേ നമ്മളൊന്നും അത്രക്ക് പെട്ടിട്ടില്ല അതുകൊണ്ടാണ് പ്രശ്നം പെട്ടവൻ പെട്ടവനറിയാം വേദന എത്ര മാത്രമാണെന്ന് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സാവുന്നുണ്ടോ മറ്റൊരുവന്റെ ഭാര്യയിൽ ഉണ്ടായ കൊഞ്ഞെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഒരു കുടുംബത്തിൽ പറഞ്ഞവനാണെങ്കിൽ പോയി കളയും ഇന്നും ചരിത്രത്തിൻ്റെ പുസ്തകത്താളുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ് ആ ഒരു സെൻറ്റൻസ് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചതാണ് എന്തെങ്കിലും കുഴപ്പം പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ അല്ലേ അല്ല ഹാല ലൂയ്യ ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ പാപത്തിനെക്കുറിച്ചുള്ള അത്രയും വലിയ യഹോവയ്ക്കുള്ള വൈരാഗ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പാപത്തോടുള്ള എത്രമാത്രം കാഠിന്യമായ വെറുപ്പ് അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും ഹലുയ ആ മനുഷ്യനെ കത്താവ് സ്വർഗത്തി കൊണ്ടുപോയി നമുക്കറിയാം എത്ര മാത്രം പ്രാധാന്യം ഇത് എന്തുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് ഓരോരുത്തരുടെ വീഴ്ചയെക്കുറിച്ചും ലജ്ജിപ്പിക്കുന്ന വീഴ്ചയെക്കുറിച്ചൊക്കെ എഴുതി വെച്ച് എന്തുകൊണ്ടാണ് അതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഒരുവൻ്റെ വീഴ്ച കണ്ട് ചിരിക്കാൻ വേണ്ടിയല്ലേ എഴുതി വെച്ചിരിക്കുന്നത് അവൻ്റെ വീഴ്ച കണ്ട് ഓടി ഒളിക്കുവാൻ സദൃശവാദത്തിന് വാക്കുണ്ട് അനർത്ഥം കണ്ട് ഓടി ഒളിക്കുന്നവനെ കുറിച്ച് വാക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലേ ഈ ആ വാക്കിൻ്റെ ആഴമെത്രമാത്രം വന്നറിയാമോ മറ്റ് ഒരനർത്ഥം കണ്ട് ഓടി ഒളിക്കുന്ന മനുഷ്യൻ യഥാർത്ഥമായ മനുഷ്യൻ ഹലുയ്യ അപ്പം അതിനെക്കുറിച്ച് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇന്നലെങ്കിൽ നാളെ വരും ഏത് നിമിഷം നമ്മൾ തെന്നി വീഴാം ദുഷ്ടന്മാരെ കുറിച്ച് പറയുമ്പോൾ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു വിതിൻ സെക്കൻഡ് കണ്ണടച്ച് തുറക്കണ്ട നിന്നവൻ ദേ താഴെ കിടക്കുന്നു ഹലലുയ്യ ഞാൻ പറഞ്ഞു തന്നത് പൗലസ് വാക്യം പറയുന്നുണ്ട് ഞാൻ പിടിക്കാമോ പിടിച്ചു എന്ന് കരുതിയിട്ടില്ല പിടിക്കാമോ എന്ന് വെച്ചോടുകയെ നമ്മളാരും പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയാം നമ്മളാരും അത് കേറിട്ട് പോലും ഇല്ല ഹലലൂയ്യ അതുകൊണ്ടാണ് രക്ഷയുടെ മൂന്ന് ലെവലുകളുണ്ട് ആത്മാവിൻ്റെ രക്ഷ ദേഹിയുടെ രക്ഷ നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷ ഇത് മൂന്നുകൂടി കൂടുമ്പോഴാണ് നിത്യരക്ഷയാകുന്നുള്ളത് ഇതിലെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇന്നും നാളെയും വേണമെങ്കിൽ സംഭവിക്കാം നമുക്ക് വീഴ്ചകൾ അത് വീഴാതിരിക്കുവാൻ ഓരോ ഉൽപ്പത്തി പുസ്തകം മുതൽ വീഴ്ച പറ്റിയവരെ കുറിച്ചും കരങ്ങൾ പിടിച്ച് നടന്നവരെ കുറിച്ചും വീഴ്ച പറ്റിയിട്ട് അണുതപിച്ചു മടങ്ങി വന്നതിനെക്കുറിച്ചും നമ്മുടെ ഇസായെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് എഹോം ഉണ്ടെന്നില്ല അവരടിച്ച് പൊളിച്ചാൽ അവിടെ പാപത്തിൽ കിടന്ന് മെഴുകുകയാണ് അവിടെ കിടന്നിട്ട് അപ്പോൾ ഒരു ഭക്തച്ചിക്ക് ചോദിക്കുമ്പോൾ മറുപടി പറയുക ഞാനിനി അവരുടെയൊക്കെ എന്തെങ്കിലും തല്ലാൻ പോയാൽ വഴക്ക് പറയാൻ പോയാൽ അവരുടെ ദേഹി ക്ഷയിച്ചു പോകുമല്ലോ അവരൊന്ന് സമ്മതിക്കുക മാത്രം ചെയ്താൽ മതി എന്ത് സമ്മതിക്ക സമ്മതിക്കണം പാവിയാണെന്ന് സമ്മതിച്ചാൽ മതി എൻ്റെ പോക്ക് ശരി ശരിയൊറ്റക്കാര്യം മാത്രം ദൈവം അന്നും ഇന്നും നമ്മൾ ചോദിക്കുന്ന ഒരൊറ്റക്കാര്യം പറ്റി വീഴ്ച പറ്റിയിട്ടുണ്ടോ സമ്മതിക്കുക ഇപ്പോൾ വേറെ ഒന്നും അല്ല ഇവിടെ ആവശ്യമില്ല ദൈവത്തിന് നമ്മൾ എന്ന് ദൈവം പറയുന്നത് പോലും വേദപുസ്തകം എഴുതിക്കുന്നു അത് അങ്ങനെ പറയുന്നവർ കള്ളനാന്നാണ് എഴുതി വച്ചിരിക്കുന്നത് പാവം ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളനാന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നു വീഴ്ചകൾ സംഭവിക്കും പക്ഷേ അതിൻ്റെ ഒരു ഏക മാർഗം സമ്മതിക്ക ദിവസങ്ങളിൽ പോയിട്ട് പാവേ പറ്റിപ്പോയി ഞാൻ പറഞ്ഞ അർത്ഥ മനസ്സാഗതണ്ടോ ഈ ചരിത്ര പുസ്തകം ഈ പുസ്തകം മുഴുവനും അതാണ് നമ്മൾ ബൈബിൾ അതാണ് പഠിപ്പിക്കുന്നത് വീഴ്ച പറ്റിയവർ വീട് പോയിട്ടും രക്ഷകെ പിടിച്ചു കയറി വന്നവർ അല്ലേ വീഴാതെ സൂക്ഷിച്ചവർ ഈ ദാവി ദാ ദാനിയെ പോലെയും യോശ യോ യോസേഫിനെ പോലെയൊക്കെ ഭക്തന്മാരെനിന്ന് ഞാൻ കണ്ടിട്ടില്ല എനിക്കൊരു ഒരു പിടിപാടുള്ള ഇതൊക്കെ ഏത് ഗ്രീഡാന്ന് പോലും നമുക്കറിയത്തില്ല ഈ സാധനങ്ങളൊക്കെ അല്ലേ ദാനിയയിലും യോസേഫൊക്കെ ചിന്തിക്കാൻ അടുക്കൽ പോലും നമ്മളൊക്കെ അടുക്കൽ പോലും എത്തിയെന്ന് സംശയം ഇത്രയും ഭക്തന്മാരായ ഇത്രയും ദൈവത്തോട് പറ്റി ജീവിച്ചവർ ഒരുപക്ഷെ ഹാനോക്കിനെ പോലും ഞാൻ യാത്ര പറയത്തില്ല പക്ഷേ ഇത് ഈ രണ്ട് ധാന്യയിലും യോസെഫൊക്കെ അത് ആ ജീവിത ചരിത്രം പഠിച്ചാലുണ്ടല്ലോ നമ്മുടെ കൈകാലം വെറുക്കുന്നത് ദൈവമേ ഞാനൊക്കെ എത്രയോ കിലോമീറ്റർ പുറകിൽ കിടക്കുന്നതാ ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സാവുന്നുണ്ടോ ആ യുഗത്തിൽ അങ്ങനെ ജീവിച്ചവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നമ്മൾ എത്ര ഉന്നതകളിൽ ജീവിക്കേണ്ടതാണ് പക്ഷെ നമുക്കിത് കഴിയുന്നില്ല കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ വീണ്ടും കടന്നു വരാൻ അതിലേക്ക് മറ്റൊന്നും ഈ പുസ്തകത്തിൽ എഴുതി ഓരോ ആൾക്കാരും ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് ആദവിന് പറ്റിപ്പോയ ചരി ആദവിനെ വീഴ്ത്തുവാൻ പാപത്തിൽ വീഴ്ത്തുവാൻ ആ രക്ഷ നഷ്ടപ്പെടുത്തി കളയുവാൻ സ്വർഗം നഷ്ടപ്പെടുത്തി കളയുവാൻ പിശാജ് ഉപയോഗിച്ച തന്ത്രമാണ് കൺമോഹം ജഡമോഹം ജീവിതത്തിലെ പ്രതാപം ഒടുക്കത്തെ യാദവിനടുക്കിലും ഇത് തന്നെ സംഭവിച്ചു ഇത് തന്നെയായിട്ടാണ് സാത്താൻ കടന്നു വന്നത് പക്ഷേ ഒടുക്കത്തെ യാദം അതിനെ ജയിച്ചു ജയിച്ച വഴികൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ മൂന്നാലാഴ്ചകളായി നമ്മളതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിട്ടുപോകുന്നു നമ്മൾ കണ്ടുകഴിച്ച് കാര്യം ആഴമായി ആഴുമായി പഠിച്ചതാണ് ജഡമോഹത്തെക്കുറിച്ചും നമ്മൾ ആഴമായി ചിന്തിച്ചു നമ്മുടെ ജഡമോഹം നിസ്സാര കാര്യമല്ല കേട്ടോ മരണം വരെ എൻ്റെ കൂടെയുണ്ട് ശ്വാസം പോകുന്നത് വരെ ഈ ആയുസ്വിടെ അസ്തമിക്കുന്ന നിമിഷം വരെ ആ ആ ആദാമില്ല പ്രകൃതം എൻ്റെ കൂടെ തന്നെയുണ്ട് എത്രത്തോളം അവനെ കൈകാര്യം ചെയ്യുന്നുവോ അത്രത്തോളം എൻ്റെ രക്ഷയുടെ നന്ന് നിവർന്നു നിൽക്കാൻ കഴിയും നമുക്ക് ഇല്ലെങ്കിൽ ഇപ്പോൾ ജഡത്തെ കൈകാര്യം ചെയ്യാതെ നാം ജഡത്തെ അങ്ങനെ പോട്ടെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വിട്ടാൽ മഹാസർപ്പമായി പൊങ്ങി അത് രക്ഷയുടെ നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മുടെ സമയം അടുത്തു വരുമ്പോൾ കർത്താവിന്റെ വരവ് അടുത്തു വരുമ്പോൾ അവൻ എഴുന്നേറ്റ് വരും അന്നൊന്നും നമുക്കൊന്ന് അടുക്കൽ പോലും നിൽക്കാൻ കഴിയരുത് സഹോദരങ്ങളെ കാരണം ചരിത്ര പുസ്തകം ഈ ഉൽപ്പത്തി പുസ്തകം കായിൻ്റെ ആദമിൻ്റെ ചരിത്രം മുതൽ പഠിച്ചാൽ ജടം മാത്രം മാത്രം തിന്നു തിന്നുകളഞ്ഞവരുടെ തലമുറകളെ പഠിച്ച് പഠിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പഠത്തില്ല ജട മാത്രം നിസ്സാരക്കാരനല്ല നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ ഒരുപാട് പഠിച്ചതാണ് ജഡത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ഒരുപാടല്ല അല്പമായിട്ട് ബാക്കിയുള്ളവയ്ക്ക് നമ്മുടെ ഡെലിവറൻസ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കും ഇത്ര എനിക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് ജഡത്തെ അപ്പപ്പോൾ കൈകാര്യം ചെയ്തോളണം ജഡത്തെ അപ്പപ്പോൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം നമ്മൾ ഹലലുയ്യ ഇല്ലെങ്കിൽ ജ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു സ്ഥാനപ്പെട്ടു ആത്മാവിൻ്റെ പ്ര പ്രദർശനവും പുനരുദ്ധാന ശക്തിയുടെ എല്ലാം നിങ്ങളിൽ കാണുമായിരിക്കും ഭൂതങ്ങൾ പുറത്താകുന്നു പ്രവചിക്കുന്നു വീര്യപ്രവർത്തി ചെയ്യുന്നു ഞാൻ പോന്നു പറയാം നരകമല്ലാതെ മറ്റൊന്നും ഉണ്ടാകത്തില്ല ഹലലുയ്യ ജഡത്തെ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ പഴയ പ്രകൃതം മാതാവിൻ്റെ പ്രകൃതം എൻ്റെ പഴയ പിതാവിൽ നിന്ന് ജനിച്ച പഴയ പ്രകൃതം അതിനെ കൈകാര്യം ചെയ്യുന്ന ചെയ്യാതെ ആ സിംഹക്കുട്ടിയെ അല്ലെങ്കിൽ പാമ്പും കൊച്ചിന് പാമ്പും കൊച്ചല്ല പറ പാമ്പും കുഞ്ഞിനെടുത്ത് ലാളിച്ചേക്കല്ലേ പണ്ടൊരു കഥ എവിടെയോ വായിച്ചിട്ടുണ്ട് ഓർമ്മയിൽ കോടി വരികയാണ് എവിടെയോ ഒരു തണുപ്പത്തും കൂടി ഒരു മനുഷ്യൻ പോയി നിങ്ങൾ വായിച്ച് കാണുമായിരിക്കുമ്പോൾ എല്ലാവരും തണുപ്പ് കൂടി മഞ്ഞുമല അല്ലേ മഞ്ഞുമലയെ കൂടി ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ പോയി കൊണ്ടിരിക്കുമ്പോൾ ഒരു പാമ്പും കുഞ്ഞ് കുഞ്ഞുത്തുള്ള പാമ്പും കുഞ്ഞു ഇവിടെ വറുത്ത് അണുത്ത് വറച്ച് ചവാങ് കിടക്കുന്നത് ഇച്ചിരി കുഞ്ഞു കുട്ടിയല്ലേ ഓമനത്തൊക്കെ കണ്ടപ്പോൾ നമ്മളൊന്നും അല്ലേ നമ്മൾ ആൾ കുഞ്ഞിനെ കാണുമ്പോഴത്തേക്കെ നമ്മൾ അയ്യോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമല്ലോ ഈ മനുഷ്യന് ഓമനത്തം തോന്നി ആ പാമ്പും കുഞ്ഞിനെടുത്ത് എന്താ പറയുക പോക്കറ്റിൽ ഇത് ചൂടുവെള്ളം കൊടുത്ത് അതിനെയൊക്കെ തണുപ്പത്ത് കൊടുത്ത് അല്പസമയമൊക്കെ പറ്റി നിർത്തി ആ ചൂട് കിട്ടിയ അവർ രക്ഷപ്രാപിക്കുമെന്നൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈവനെ

അപ്പോൾ ഈ ഈ മനുഷ്യർ ചേട്ടാ നിന്നെ ചാവാൻ കിടന്നാൽ നിന്നെ ഞാൻ ഞാനെടുത്ത് ഇതുപോലെ ചൂട് വെള്ളം എൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് ഞാൻ നിന്നേക്ക് എന്നെ കാണിച്ച് നീ എന്താ എന്താ ഇത് ചെയ്തു വെച്ചപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് ബോധമില്ല നിങ്ങളെടുത്ത് അതിനെന്നെ കാണിച്ചത് ഞാൻ വിഷമുള്ളവനാണെന്നും എനിക്ക് എന്നെക്കൊണ്ട് ഇത് മാത്രമേ കഴിയൂ നിങ്ങൾ അറിയണമായിരുന്നു ഇത് തന്നെയാണ് ജഡത്തെക്കുറിച്ച് ഞാൻ ജഡത്തെക്കുറിച്ച് അധികം ഒന്നും നിങ്ങളോട് സംസാരിച്ചിട്ടില്ല വളരെ കുറച്ച് മാത്രമേ എന്നിട്ടൊരു മൂന്നാലാഴ്ച എടുത്തു എൻ്റെ ചിന്ത ഞാൻ പറയൂ വീണ്ടും ഒരുപാട് നമുക്ക് ജഡത്തെക്കുറിച്ച് പഠിക്കാനുണ്ട് കാരണം റോമർ എട്ടിൻ്റെ പതിമൂന്ന് പറയുന്നു ജഡത്വേ അനുസരിച്ച് ജീവിച്ചാൽ അടുത്തത് നിശ്ചയം ഒരു കോംപ്രമൈസും ഇല്ല അവിടെ അതുകൊണ്ട് ഇന്നേ കൈകാര്യം ചെയ്യാൻ പഠിക്കണം നമ്മൾ അതൊക്കെ അറിയാൻ വേണ്ടി ഡെയിലി വർക്ക് ക്ലാസ്സിലേക്ക് വന്നാൽ മതി അല്ലേ ജിടത്തെ അനു കൈകാര്യം ചെയ്തില്ലെങ്കിൽ വാർദ്ധക്യം വല്ല് നമ്മൾ വരും ഈ കാണുന്ന സൗന്ദര്യമൊന്നും ഉണ്ടാകത്തില്ല പല്ല് കൊഴിയും ഇന്നൊക്കെ വടി ഇവിടെ ഇവിടെ വാണെന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ അനുസരിക്കും കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മളെ പറയാൻ തുടങ്ങും നമ്മളെക്കാൾ സ്വരം അവർക്ക് ഉയരും നമ്മുടെ തൊണ്ടയൊക്കെ ഈ ക്രാക്കൊക്കെ വീണല്ലേ അവസാനം സൗണ്ട് സൗണ്ടാകുമ്പോൾ പലതും വരുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ നമ്മുടെ സമ്പത്ത് തീരും നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ പലതും പൊങ്ങി വരും നമ്മുടെ ജീവിതത്തിലേക്ക് അന്ന് നമ്മളിതിനെ തകർക്കാൻ നോക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നടക്കില്ല എന്ന് പറയാം നടക്കില്ല അടിവരട്ടി എഴുത്തരാം കാരണം യൗവന കാലത്തിൽ നിന്റെ സൃഷ്ടിതാവിനെ അറിഞ്ഞുകൊള്ളുക യൗവനകാലത്തിലെ ഒരുപക്ഷെ നിങ്ങൾ അറുപതാമത്തെ വയസ്സിലായിരിക്കും രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങളുടെ യൗവനകാലമാണ് ഹർലുയ്യ നിങ്ങൾ എത്രത്തോളം കർത്താവനുണ്ടോ അത് നിങ്ങളുടെ യൗവനകാലമാണ് അത് അറുപതാവട്ടെ മുപ്പത് വയസ്സാവട്ടെ ഇരുപത് വയസ്സാവട്ടെ യൗവനകാലമാണ് ഹർലുയ്യ ആ കാലപത്രം ദൈവരാജ്യം അന്വേഷിച്ച് അത് പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊള്ളാം കാരണം ഇതെല്ലാം നമ്മുടെ അന്ത്യകാലത്തിലേക്ക് പോകുമ്പോഴുണ്ടല്ലോ അതൊക്കെ നമുക്ക് ഗുണമായി തീരും ഇല്ലെങ്കിൽ ഈ പാമ്പും കുഞ്ഞിനെ പോലെയൊക്കെ പാൽ കൊടുത്ത് വളർത്തിയാകത്തെ ചൂടൊക്കെ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ അവസാനം തിരിഞ്ഞു കൊത്തുന്ന ദിവസമുണ്ട് അന്ന് വീഴ്ച പരാജയമായിരിക്കും വമ്പൻ വീഴ്ചയായിരിക്കും വീഴുന്ന തലമുറ ഒട്ടനവധി കണ്ണിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ കൂടെ പറയുന്നത് ആനേക അഭിഷിക്തന്മാരും ആനേക നൂറുകണക്കിന് ആയിരക്കണക്കിന് പേര് വീഴ്ചയും ഉയർച്ചയും കണ്ണാൽ കണ്ടതുകൊണ്ടായി പറയുന്നത് ഹാല ലോയ്യ സംഭവിക്കരുത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം നിത്യജീവനാണ് ദൈവരാജ്യമാണ് അലലൂഹ്യ അത് പിടിക്കുക എന്നുള്ളത് അതുകൊണ്ട് അതിന് തടസ്സമായി നിൽക്കുന്ന ഏത് പൊങ്ങി വന്നാലും അപ്പപ്പോൾ അതിനെ എന്തു ചെയ്യണം ചെയ്യേണ്ടത് ചെയ്ത് തീർത്തേക്കണം നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കാം വീഴ്ച സംഭവിക്കാം പാപം ചെയ്തു പോയേക്കാം ആയിക്കോട്ടെ പ്രശ്നമില്ലെന്നല്ല ഞാൻ പറയുന്നത് പ്രശ്നമുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഏറ്റു പറഞ്ഞ് മനസ്സ് നമുക്ക് വേണം സമ്മതിക്ക ദിവസനില് ഞാൻ പറഞ്ഞത് അടുത്ത മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ നമുക്കൊരു നല്ലൊരു വിശുദ്ധനായി ഭൂമി ജീവിക്കാത്ത നമ്മളെ സഹായിക്കും ഹലലോയ്യ ദൈവത്തിൻ്റെ പ്രതി സ്വഭാവമുള്ള അകത്തെ മനുഷ്യൻ വീണ്ടും ജനിക്കപ്പെട്ട യഥാർത്ഥ ദൈവപുരുഷൻ യേശു എങ്ങനെ ജീവിച്ചോ അതുപോലെയുള്ള എൻ്റെ അകത്ത് വീണ്ടും ജനിച്ച ദൈവപുത്രനുണ്ട് ഹലലോയി അവനെ ജീവിക്കണമെന്ന് അനുവദിച്ചു കൊടുക്ക നിങ്ങള് അനുവദിച്ചു കൊടുക്ക എൻ്റെ അകത്തും നിങ്ങളുടെ അകത്തും വീണ്ടും ജനിക്കപ്പെട്ട ഒരുവരുണ്ട് ഞാൻ ദേശീയക്രസ്തുവിനെ കുറിച്ചല്ല പറയുന്നത് നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കാൻ പോകുന്ന നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ദൈവപുത്രൻ അവരെ ഒന്ന് ജീവിക്കാൻ അനുവദിക്ക അനുവദിക്കണമെങ്കിൽ ഈ അകത്തെ മറ്റൊരു സ്വഭാവം നമ്മുടെ അകത്തുണ്ട് അതിനെ കൊല്ലാതെ യാതൊരു വഴിയുമില്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ മതി അകത്തുള്ളൂ ഹലോ അപ്പോൾ നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ് വിട്ടുപോകുന്നു ലോകം പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞു അത് സാധാരണ നിലയിലുള്ള ആഗ്രഹങ്ങളെ ആകർഷിപ്പിച്ചിട്ട് വിലക്കപ്പെട്ട രീതിയിൽ അവയെ തൃപ്തിപ്പെടുത്താൻ നമ്മെ പ്രയോപിക്കുന്നു അല്ലേ ഈ വാക്യം ഒരു ഈ സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞു പോകരുത് മോ ലോകം നമ്മൾ എന്തു ചെയ്യുന്നു അല്ലേ ചുമ്മാ ആകർഷിക്കും ചുമ്മാ പറയും ആ കുഴപ്പമില്ല വിശപ്പ് ആകർഷിച്ചു പക്ഷേ അത് ദൈവചനം വിലക്കപ്പെട്ട രീതിയിൽ നമ്മളെക്കൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുത്തുവാൻ പ്രേരിപ്പിക്കും അത് പരാജയമായി മാറും അത് പാവമായി മാറും അത് വചന ലംഘനമായി തീരും അത് അതിൽ ശിക്ഷ നമുക്കുണ്ടായിരിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഒട്ടനിക്കാരി നമ്മൾ എടുത്തുപോയതാണ് ഓക്കെ അകത്തെ മനുഷ്യൻ എന്ത് അത് ജഡവും ആത്മാവും എന്താണെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കണമെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കായിട്ട് കഴിഞ്ഞ ആഴ്ചകളൊക്കെ പഠിച്ചതാണ് ആരാണ് സ്വർഗത അവകാശമാക്കുന്നത് ജഡമനുഷ്യൻ നരകത്തിലേക്കാണെന്നുള്ള കാര്യം പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഓക്കെ വേഗത്തിൽ ഓടിച്ച് വിടുന്നു കൺമുഖത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് അല്ലേ ഓക്കെ കണ്മോഹം ഇല്ല പിഷാജ് രണ്ടാമത് ദൈവകുഞ്ഞുങ്ങളെ ചതിക്കുവാൻ ഉപയോഗിക്കുന്ന ജാതിയ മക്കളെയല്ല അത് നോർമൽ അവൻ്റെ സന്ത സന്തതികൾ അവരെല്ലാവരും അവൻ്റെ അവൻ്റെ എന്താ പറയുക അവൻ്റെ സമ്പത്താണ് വരില്ല അവർ പക്ഷേ നമ്മൾ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൺമോഹം എന്ന് പറയുന്നത് ദൈവ പിശാച്ച് ദൈവകുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കർത്താവിൻ്റെ മക്കളെ വീഴ്ത്തു അനുഭവിക്കുന്ന മറ്റൊരു ഉപാധിയാണ് ഒരുതാണ് ഈ കൺമോഹം എന്ന് പറയുന്നത് ആ കൺമോഹം പതിയെ നമ്മുടെ കണ്ണിലൂടെ പതി അകത്തേറി ആഗ്രഹത്തെ അത് അത്യാഗ്രഹമായി ദുരാഗ്രഹമായിക്ക് നമ്മളെ മാറ്റിയെടുത്ത് വചനം ലംഘിപ്പിക്കുന്നു അല്ലേ ദൈവത്തിനു ഇഷ്ട ഇല്ലാത്തത് എന്താ വചന ലംഘനമാണ് പാപം പാപത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യോഹന ലേഖനത്തിൽ ഇതിൻ്റെ വാക്കുണ്ട് അധർമ്മം പാപം തന്നെയെന്നാണ് മലയാളത്തിൽക്ക് എതിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ലോ ലെസ്നെസ് വജ ലംഘനമാണ് പാപം അല്ലേ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ വിശപ്പ് നല്ലതാണ് അതുപോലെ വിശപ്പ് നല്ലതാണ് പക്ഷേ അത് അതിനു വേണ്ടിയുള്ള മാർഗം തെറ്റായി എടുക്കുന്നതേക്ക് അത് അത് മാറിപ്പോകും അല്ലേ അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വീട്ടിൽ ഉള്ളപ്പോൾ തന്നെ മറ്റത് അന്വേഷിച്ച് പോകുന്നുവെങ്കിൽ അതിൻ്റെ പേരാ ഭർത്താവ് പറയില്ലേ കഴുത്തിൽ കത്തി വെച്ചോളം പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ലൈംഗിക അശുദ്ധികൾ ലൈംഗിക സ്വഭാവം നല്ലതാ ദൈവം മനുഷ്യക്ക് വെച്ചതാ പക്ഷേ അതിനെ വ്യത്യസ്തമായ വചനം ലംഘിപ്പിക്കുന്ന രീതിയിൽ അതിനെ തൃപ്തിപ്പെടുത്തുന്നതാണ് വചനല്ലേ ലോലസ്നെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാപ വചന ലംഘനം എന്ന് പറയുന്നത് അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് മനുഷ്യരീതി ജീവിതത്തിലേക്ക് ഈ മോഹങ്ങളെ കൊണ്ടുവരും കാരണം ലോകത്തിനൊന്നു കഴിയും നമ്മുടെ കണ്ണുകളെ ആസക്തി കൊണ്ടുവരുവാനായിട്ട് അല്ലേ ചില സമയം കണ്ടുകൊണ്ട് അന്നേം കണ്ട കണ്ണൊക്കെ കിടന്ന് പടക്കുന്ന പടക്കുന്നല്ലേ പുളക്കന്നല്ലേ ആ കണ്ണൊക്കെ പുഴക്ക കണ്ടെ ഒരു സാധനം കഴിയുമ്പോൾ പിന്നെ പിന്നെ നമുക്ക് ആ കണ്ണിൽ എഴുതി വായിക്കാൻ പറ്റും ഒരു ഒരു എ ഫോർ സൈസിൽ മുഴുവനും വായിക്കാൻ പറ്റും കണ്ണിൽ കൂടി അല്ലേ നിങ്ങളെന്നാ മിണ്ടാതിരിക്കുന്നത് എന്തുമാക്കടേ പറഞ്ഞു മുന്നിട്ട് കടന്നു പോകുക അതുകൊണ്ട് ദുഷ്ടന്മാരുടെ ആലോചപ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസങ്ങൾ ഇരിക്കാതെയും യഹോവയുടെ ഇവിടെ ന്യായപ്രമാണത്തിൽ എപ്പോഴും അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ നമ്മൾ ധ്യാനിക്കുന്നത് നമ്മൾ വെല്ലുവിളിയായതുകൊണ്ടൊന്നും അല്ല അല്ലേ ഏ നിമിഷം കാത്ത് അലർന്ന സിംഹം പോലെ ഇങ്ങനെ വട്ടമിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏ നിമിഷവും ഒന്ന് ശ്രദ്ധ മാറിപ്പോയാൽ രണ്ടു കൊത്തിൽ പഴന്നാമതി മൂന്നാം വാക്യം അല്ലേ ഹവയെ ഉപായത്തിൽ ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകാൻ തക്ക വേണം ഏകാഗ്രത പറ്റിക്കളയത് ജീവിതം ഹല ലൂഹ്യ അപ്പോൾ എന്തുമാകട്ടെ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമുക്ക് ജീവിക്കണം കഴി ദിവസം പറഞ്ഞതാണ് കുഞ്ഞുങ്ങൾ ഇപ്പോൾ ചെറുപ്പം മുതൽ അമ്മമാർ പഠിപ്പിക്കുന്ന പോലും അതാ ബൈബിളല്ല പഠിപ്പിക്കുന്നത് അല്ലേ എന്താ ഭക്ഷണം കൊടുക്കുമ്പോഴും ആ മൊബൈൽ കൊടുത്ത് പിള്ളേർക്ക് മൊബൈൽ കണ്ണോണ്ടാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് അത് കാരണം ആവശ്യത്തിന് കഴിക്കേണ്ട കഴിച്ചാൽ പോരാ എത്ര കഴിച്ചാലും വയറിയത്തില്ല കാരണം തിന്നുകൊണ്ടിരിക്കണല്ലേ ശ്രദ്ധ മുഴുവൻ അവിടെയാണ് വേൾഡ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് കഴിച്ചതാണ് ആ വേൾഡ് വേൾഡ് കപ്പ് കണ്ടുകൊണ്ട് ഇത്രയും ചോറ് മതി നമുക്ക് സാധാരണ ഒരു മനുഷ്യൻ്റെ ഈ കൈപ്പിടി ഇങ്ങനെ പിടിച്ചാൽ അത്രയും ഭക്ഷണം മതി ഒരു നേരം അവൻ്റെ വയറിന് അങ്ങനെയല്ലേ സയൻസൊക്കെ പഠിക്കുന്നത് ആഗ്രഹമോ ഇത്രയും മതി ഒരു ഒരു മനുഷ്യൻ്റെ വയറിന് പക്ഷേ ആ അഞ്ഞട്ട് പിടി വിളിക്കുന്നു നമ്മളെ എന്തുവാകട്ടെ ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്നത് കണ്മോ വേറൊരു ലോകത്തിലേക്ക് നമ്മളെ മാറ്റി ഇതുപോലെ ചെറുപ്പം മുതൽ നമ്മുടെ ജീവിതത്തേക്ക് വിടുക ഒക്കെ സമയം പോകുന്നു സങ്കീർത്തം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തം ദാവിതെഴുതി വെച്ചിരിക്കുക മുപ്പത്തേഴാമത്തെ വാക്യത്തിൽ വ്യായത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളെ വഴികളിൽ തന്നെ ജീവിപ്പിക്കണം ഒരു മനുഷ്യൻ നമുക്ക് പൊട്ടയായൊക്കെ എഴുതി വെച്ചിരിക്കുക എന്താ പിടിച്ചു തന്നു പക്ഷെ ആ ഭക്തന്റെ ജീവിതമാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്താ പറയാ വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഈ പ്രാർത്ഥന ബാധിച്ചിട്ടുണ്ടോ ഇല്ലേ കാക്ക കാക്ക മറന്നു പറക്കണം നമ്മുടെ ജീവിതക്കാരെ പ്രാർത്ഥിക്കണം അല്ലേ പക്ഷെ ഒരു ഭക്തൻ പഴയനിമ ഭക്തൻ വെറും ദാസൻ മാത്രമായ പഴയനിമ ഭക്തനായ ദാവിതൊക്കെ വായിച്ചിരിക്കുക എൻ്റെ കണ്ണുകളെ അവരെ പ്രാർത്ഥന അതാണ് കണ്ണുകളെ തിരിക്കണം അല്ലേ വ്യായ വ്യായാജത്ത് നോക്കാതെ വണ്ണം അല്ലെങ്കിൽ കണ്ണുകളെ തിരിച്ച് നിൻ്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ പല വഴികളും നമുക്കിവിടെയുണ്ട് ഞാനിവിടെ എഴുതി ലോകത്തിലെ വഴി എന്താണ് മുള്ളുങ്ങൾ വെറുതെതാണ് സാം തൊട്ടുമുകളിൽ പതിമൂന്നാം അധ്യായത്തിൽ ഇതക്കാരുടെ ഇതേക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ ഹൃദയത്തിൽ വീണ മുള്ളുകളെ കുറിച്ച് അവിടെ അറിയാം ധനമോഹം അല്ലേ ജീവൻ മാറ്റി വ്യത്യസ്തമായ മുള്ളുകളെക്കുറിച്ച് അതൊക്കെ ലോകത്തിൻ്റെ വഴികളാണ് രണ്ട് ജഡത്തിൻ്റെ വഴിയിൽ നമ്മളെ വഞ്ചിപ്പിച്ച് കളയും നമ്മുടെ മനസ്സ് പറയും ഓ ഡിലിൽ നിന്നെ സു പ്രസംഗം സൂപ്പർ നിന്നെ കാണാൻ കൊള്ളാം എന്നൊക്കെ പറയും പക്ഷേ ജഡമാണ് പറയുന്നത് അളലു നമ്മൾ വഞ്ചിപ്പിച്ച് കളയും സാത്താൻ്റെ വഴി അന്ധകാരം നിറഞ്ഞ ലോകത്തിലേക്കുള്ളതാണ് അളലു അവൻ വെളിച്ചത്തിൻ്റെ പുത്രൻ അല്ലല്ലോ അല്ലല്ലോവൻ കർത്താവിൻ്റെ വഴി കൃപയുടെ വഴിയാണ് ഹലല്ലോയ്യ നമ്മളെക്കുറിച്ച് നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ മറ്റൊരു ആഴമായി പഠിച്ച വിഷയമാണ് എന്നറിയാമോ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നേരുള്ളവനായി സൃഷ്ടിച്ചു എന്നാ സഹ സഹർശവാക്യം ഏഴിന് ഇരുപത്തൊമ്പതിൽ അല്ലേ ഞാൻ മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു എന്നാൽ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ട മനുഷ്യനെ അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യനെ പാപം ചെയ്ത ശേഷം ദൈവമനുഷ്യനെ മനുഷ്യനെക്കുറിച്ച് പറയാ എന്താ പറയുന്നത് അവർ നമ്മെ പോലെ ഒരുവനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ദൈവത്തെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ബുദ്ധിയും എന്ത് അല്ലേ എല്ലാം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ദൈവമില്ലെങ്കിലും ഞങ്ങൾ ജീവിച്ചോളമെന്ന് പറയുന്ന ആ പ്രകൃതത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും പലപ്പോഴും നമ്മൾ ദൈവത്തെ കൂടാതെയാണ് ജീവിക്കാൻ പഠിക്കുന്നത് ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആഴമായ കാര്യമായി ഞാൻ പറ ഉൽപ്പത്തി പുസ്തകം നിങ്ങൾക്ക് ഓരോന്ന് ഗ്രഹിപ്പിച്ചു തരണം അതുകൊണ്ടാണ് ദൈവത്തെ കൂടാതെ ദൈവത്തോട് ചോദിക്കാതെ നമ്മൾ പിന്നെ പഠിച്ച് പഠിച്ച് വെച്ച പല കാര്യങ്ങളാണ് ദശാംശം മാത്രം കറുത്ത അവന് കൊടുത്താൽ മതി ബാക്കി തൊണ്ണൂറ് ശതമാനം എൻ്റെ സ്വന്തം അയ്യോ എത്ര അറിയാമോ ആ നൂറും അവൻ്റെ അവിടുത്തേതാണ് ഞാൻ പറഞ്ഞ മനസ്സോടെ നിക്ക് ആ നൂറ് ശതമാനം അവിടുത്തേതാ അവൻ നമ്മളെ വിലക്ക് വാങ്ങിയിരിക്കുന്നു അവൻ്റെയാണ് എൻ്റെ എൻ്റെ കുടുംബം എൻ്റെ വണ്ടി എൻ്റെ വാ വീട് എല്ലാം അവൻ്റെ എൻ്റെ ജോലി എൻ്റെ സമ്പാദ്യം മുഴുവൻ അവൻ്റെതാ ഹലോ നമ്മൾ അറിയാതെ ചെയ്ത് ചെയ്ത് ചീരിച്ചു പോയത് കൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സായി കാണുമ്പോൾ വിചാരിക്കുന്നു ഹലുയ്യ അതുകൊണ്ട് വളരെ നമ്മൾ ക്രിസ്ത്യൻ ജീവിതം മുന്നോട്ട് കടന്നുപോകണം അതുകൊണ്ട് ആദവന് പറ്റിയത് പോലെ ആ ഒരു ചരിത്രം നമ്മൾ ആ പുനഃ വീണ്ടും വീണ്ടും ആവർത്തിക്കുക നമ്മളെല്ലാവരും ആദവിന് പറ്റിയത് കാരണം ദൈവത്തെ കൂടാതെ ജീവിക്കാൻ പ്രാപ്തനായി പ്രാപ്തനായിക്കഴിഞ്ഞു ഹലലുയ്യ എന്ത് ചെയ്യുമ്പോഴാണ് പറഞ്ഞു എന്ത് ചെയ്യുമ്പോഴും അവനോടൊന്ന് ചോദിക്കാൻ പഠിച്ചേ ഞാൻ പറയാം ചാൾ മീ മേടിക്കാൻ പോകാൻ ചാള മേടിക്കണോ അതിലെ മേടിക്കണോ നിങ്ങൾക്ക് തോന്നും ചെറിയ കാര്യമായിരിക്കും പാസ്സെക്കെന്തോ ഇപ്പം ഈ ലൂ നെറ്റ് ലൂസായിട്ട് തോന്നും നിങ്ങൾക്ക് തോന്നുന്നു ലൂസാണെങ്കിൽ കുഴപ്പമില്ല അത് അവിടെ കിടക്കട്ടെ ലൂസാണെങ്കിലും അതല്ലോ ഇ ഞാൻ പറയുന്നത് ജീവിതത്തിൽ അത് ശീലിച്ച നമ്മൾ ദൈവത്തെ കൂടാതെ കൂടാതെ ജീവിക്കാനുള്ള അത് മാറ്റിവെച്ച് ദൈവത്തോടും സംസാ എപ്പോഴും സംസാരിക്കുന്ന ഞാൻ പറയുന്ന മനസ്സാവൊണ്ടോ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എനിക്കറിയാം സമയമെടുക്കുക നമ്മുടെ ജീവിതത്തിൽ ഞാൻ പഠിച്ചോട് പിച്ച വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാനും ഹലലുയ്യ അതുകൊണ്ട് ജീവിതത്തിൽ പഠിക്കും നമ്മൾ നമ്മുടെയൊക്കെ ദശ തൊണ് പത്ത് തൊണ്ണൂറ് ശതമാനം നമ്മുടെയും ദശാംശം മാത്രം ദൈവത്തിനൊക്കെ പറയുന്ന ബോഷത്തമായ കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഇതെല്ലാം അവൻ്റെതാണെന്ന് പറഞ്ഞ് പഠിച്ചേ അപ്പോൾ അപ്പോഴും നമ്മുടെ അകത്ത് ഭയം വരും ദൈവഭയമാണ് അല്ലെ പേടി മറ്റേ പേടി അല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ എന്തുമാകട്ടെ ഈ ഭക്തൻ വരുന്നത് വ്യായത്ത് നോക്കാതെ വേണം എൻ്റെ കണ്ണുകളെ തിരിക്കണം ഹലലൂയ്യ ഏത് മനുഷ്യ ആദ്യ മനുഷ്യൻ്റെ പാപം വന്നതുപോലും ഈ കണ്ണിലൂടെയാണ് അല്ലേ ഹവ കണ്ടു അല്ല ഒന്നാമത് അല്ലേ അവളുടെ ഹൃദയത്തിൽ കൺ കാണു കാണുന്നതിലൂടെയാണ് പാവം അകത്തേക്ക് കടക്കുന്നത് ഓൾറെഡി നമ്മുടെ അകത്തുണ്ട് അതിലെ സിംറ്റം ഒക്കെ നമ്മുടെ അകത്തുണ്ട് പക്ഷേ കാണുമ്പോൾ ഇത്രയും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് പോലെ നമ്മുടെ അകത്തുനിന്ന് ഇതെല്ലാം ഓട്ടോമാറ്റിക് നമ്മുടെ ജീവിതത്തിൽ പൊങ്ങി വരികയാണ് കാഴ്ചയിൽ ഒരുപാട് സാധിക്കും കൊണ്ട് ഒരുപാട് നമ്മളെ പരാജയം നഷ്ടംഭവിക്കാണ് അതുകൊണ്ട് നേരത്തെ പറഞ്ഞില്ലേ കണ്ണിൻ്റെ മേൽ ആസക്തി കൊടുക്കുവാൻ ലോകത്തിന് കഴിയുമെന്നുള്ളത് ഞാൻ ഇന്ന് വൈകിട്ട് രണ്ടര മണി മുതൽ ഏതാണ്ട് ആറ് മണിവരെ ഞാൻ ഫോൺ കോളിലായിരുന്നു എൻ്റെ പഴയ സുഹൃത്തുക്കൾ തമിഴ്നാടുകളിലുള്ള സുഹൃത്തുക്കൾ തേടിയുള്ള സുഹൃത്തുക്കൾ വിളിക്കുക എല്ലാവരും മാറി അവർ വിളിച്ച് എല്ലാവരും വിളിച്ചു അപ്പോൾ പിന്നെ വിട്ടില്ല പിന്നെ അങ്ങോട്ട് വിളിച്ചു അന്ന് പഠിപ്പിച്ച പാഠങ്ങൾ കണ്ണിൽ കണ്ടത് ഇന്ന് തത്തമ പറയുന്ന പോലെ പറഞ്ഞപ്പോയാൽ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി അവർ കണ്ണ് നിറഞ്ഞു പോയി അവർ കുറെ ഒക്കെ അവരെ അക്കൗണ്ടിലേക്ക് ഇട്ടു വന്ന് ഞാൻ പറയുന്നത് ഇതൊക്കെ അവിടെ പണ്ട് പഠിപ്പിച്ചതാണ് കണ്ണ് പാസ്റ്റർ ഞങ്ങൾ കണ്ടത് ദൈവാസന്മാരെ സാധാരണ ആൾക്കാരല്ലേ കേട്ടോ പത്ത് എന്നേക്കാൾ മൂത്ത വിശ്വ പാസ്റ്റർമാരവരൊക്കെ കണ്ണിൽ കണ്ടത് ആ ദൈവരാജെന്ന വാക്ക് പറഞ്ഞപ്പോൾ അറിയാതെ നമ്മുടെ ഹൃദയം കലകിപ്പോയി അവർ കണ്ടതാണ് അവരുടെ ഹൃദയത്തിൽ കണ്ടത് ഞാൻ പറഞ്ഞ പറഞ്ഞ കാര്യം കാര്യമ ആദ്യത്തെ ഹൗവയ്ക്ക് പോലും ആദ്യത്തെ പാപം സംഭവിച്ചത് കാഴ്ചയിലൂടെയാണ് കണ്ണുകളെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം വമ്പൻ പരാജയമായി പോവും ഒരിക്കലും ഇങ്ങനെ ഒരു ഒരു ചരിത്രമുണ്ട് എപ്പോഴും വന്ന് ഇപ്പം പാപം ചെയ്യുമ്പോൾ കണ്ണ് തുറക്കുന്നുകൊണ്ടാണല്ലോ പറയും അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും എൻ്റെ കണ്ണ് ഇപ്പോൾ പാപത്തിലേക്ക് പോകുകയാസ്റ്റേ ഓരോന്ന് പറഞ്ഞു കൊടുത്തു നീ ഒരു മണി വേറെ വഴി കൂടിപ്പോവും അല്ലേ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഇങ്ങനെയാ ഒരു വഴിയായിരിക്കും ഒരു ബാർ ബാർ അലങ്കാർ ബാർ കിടക്കുന്നത് അലങ്കാർ ബാർ ഏ ആ ബാറിനടുക്കിൽ കൂടി ഈ പോകുമ്പോൾ പുള്ളി എപ്പോഴും അറിയാതെ ഒരു സൈഡ് വലി വന്ന് കയറി അകത്തേക്ക് പോയിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് ഞായറാഴ്ച വീണ്ടും അച്ഛൻ്റെ പള്ളിയിൽ പോകും അച്ഛാ ഞാൻ ഇന്നും കുടിച്ച് പോയി അപ്പോൾ ഓരോ ദിവസം പറയുന്ന വേറെ വഴി കൂടി കൂടിപ്പോൾ അലങ്കാരി കൂടി പോകേണ്ട ചമ്പക്കര വഴി പോക്കോളം പറയും പല വഴി കൂടി പോയിട്ട് തിരിഞ്ഞ് അവൻ എങ്ങനെ വന്ന് വിടും ഏഹ് കണ്ണാകർഷിച്ചോ എന്നാ പറയുന്നത് പല കണ്ണാകർഷിക്കപ്പെട്ട് പോകുകയാണ് അവസാനം കണ്ണാകർഷിക്കപ്പെട്ട് മാത്രമല്ല കണ്ണിൻ്റെ ബോളിൽ ഒരു കൺപോളയും കൂടി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അടക്കേണ്ട സമയത്ത് അടക്കുവാൻ വേണ്ടിയാ അല്ലേ നമുക്ക് പറയാനുണ്ടല്ലേ ചില ആൾക്കാർ പറയാറുണ്ട് കൊല്ല കുശുമ്പുള്ള ആൾക്കാരെ ഷാഡിയുള്ള ആൾക്കാർ പറയാറുണ്ട് കണ്ണൊന്നില വന്നിരിക്കുന്നത് കാണാനെന്നൊക്കെ ചോദിച്ച് നമ്മളൊക്കെ ചൂടാറുണ്ട് കണ്ണൊന്നില വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയല്ലേ പക്ഷെ കണ്ണിനെ പോലെ വേറൊരു സാധനം കൂടി വന്നിട്ടുണ്ട് കാണാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് അപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഒരു ഇതിൻ്റെയൊക്കെ പിന്നെ രഹസ്യം എന്ന് പറഞ്ഞാൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹമായിരിക്കണം നമ്മുടെ അകത്ത് അതാണ് ഇതിനൊക്കെ ചിന്തി അല്ലാതെ ഈ ഇരു മനസ്സിലുള്ളവൻ കാര്യമില്ല ഇതിൻ്റെയൊക്കെ അകത്ത് നമ്മുടെ അകത്ത് കിടക്കുന്ന പ്രചോദനവും എന്താ പറയുക അതിനുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് മാറ്റൊന്നുമല്ല വിശുദ്ധിക്കു വേണ്ടി ജീവിക്കുവാനുള്ള ഒരാഗ്രഹം മരിക്കേണ്ടി വന്നാലും എൻ്റെ എനിക്ക് എനിക്കാകെ മാറണം അതാണ് വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹം ഇത് വരുമ്പോഴാണ് ഓട്ടോമാറ്റിക് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഈ പഠിക്കുന്ന മുഴുവനും അതിനുവേണ്ടിയാ ലോകം അടിച്ചു കയറ്റാൻ വേണ്ടിയാ ഇത് ഒരു വിശുദ്ധനായി കർത്താവിൻ്റെ വരവിൽ ആ പരിശുദ്ധനായവൻ്റെ മുമ്പിൽ വിശുദ്ധിയോടെ നിൽക്കാൻ വേണ്ടിയാ അല്ലേ വാട്ടവും കളങ്കവും ഒന്നുപോലുമില്ലാതെ അവൻ്റെ മുമ്പിൽ അവനാകുന്നതുപോലെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത് അപ്പോൾ എന്തുമാകട്ടെ ആദ്യ മനുഷ്യൻ്റെ ജീവിതത്തിലും നമ്മളെല്ലാം കണ്ണുകഴി കണ്ണിലൂടെയുള്ള പാപങ്ങളൊക്കെ അകർത്തി പോയത് അതുകൊണ്ട് നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിലത് വളരെ ശ്രദ്ധയോടെ അത് നമ്മളതിനെ നോക്കണം ഇല്ലെങ്കിൽ ആ കാഴ്ച അകത്തേക്ക് കയറി അത് കായ്ച്ച് പൂവിട്ട് പൂച്ചല്ലേ ഇപ്പോൾ പൂവിട്ട് പൂവിട്ട് കായ്ച്ച് ഫലമാകും നമ്മുടെ അകത്ത് പിന്നീട് പാവം ചെയ്ത് എവിടെയെങ്കിലും ഫേസ്ബുക്കിൽ വാട്സാപ്പിലൊക്കെ വരുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ ആ ഇപ്പോഴാണ് ഞാൻ ഞാനിങ്ങനെ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ തുടക്കത്തിലേ നമ്മുടെ ജീവിതങ്ങളെല്ലാം ക്രമപ്പെടുത്താൻ ശ്രമിക്കുക ജീവിതത്തിൽ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു പാവമുണ്ട് നമുക്കൊരു പാപമുണ്ടെന്ന് വിചാരിച്ചു ഇഷ്ടംപോലെ ഒരു പാവമൊന്നും അല്ലല്ലോ അയ്യോ ഒന്നും മിണ്ടുന്നില്ല അല്ലേ നമുക്ക് നമ്മുടെ ബലഹീന അങ്ങനെ പറയാം ഇനി പാവമം എന്ന് പറഞ്ഞ് പേടിക്ക് വേണ്ട നമ്മുടെ ബലഹീനം നമുക്കറിയാം ചിലർക്ക് കൺമോഹമായിരിക്കും ചിലർക്ക് കുശുമ്പ് പറയുന്ന സ്വഭാവമായിരിക്കും ചിലർക്ക് ലൈംഗിക അശുദ്ധികളായിരിക്കും ചിലർക്ക് എന്താ കുറ്റം പറയുന്ന സ്വഭാവമായിരിക്കും പിന്നെ എന്തൊക്കെയാ ദ്രവ്യാഗ്രഹമായിരിക്കും ഏതുമാകട്ടെ എൻ്റെ അശുദ്ധിയെക്കുറിച്ച് എനിക്കൊരു അറിവുണ്ടാകണം ഈ കണ്മോഹത്തെക്കുറിച്ച് പറഞ്ഞു വരികയാണ് എൻ്റെ അശുദ്ധിയെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ടാകണം കാരണം ഇപ്പം ഞാൻ പറയുക തീയേ ഭയപ്പെടുന്ന ആള് അവന് ഭയമാക്കിയേ നമ്മൾ ഞാൻ അതിൻ്റെ അവിടെ പോയിട്ട് വില കളിച്ചിട്ട് കാര്യമുണ്ടോ തീ വരുമ്പോൾ അവിടെ പോയി ഇങ്ങനെയൊക്കെ മണത്ത് നോക്കിയിട്ട് നോക്കിയൊരു കാര്യമുണ്ടോ ഭയമാണെങ്കിൽ മാറി നിൽക്കണം ഇപ്പോൾ വെള്ളത്തിൽ ചില കുട്ടികൾക്ക് വെള്ളത്തിൽ പോയി കുളിക്കാൻ വെള്ള പുഴയൊക്കെ ഇല്ലേ കുളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്വാസം മുട്ടും പണ്ടൊക്കെ സ്ഥാനപ്പെടുത്തുമ്പോൾ മൂന്ന് പ്രാവശ്യം സ്ഥാനപ്പെടുത്തിയ ആൾക്കാരാണ് മുക്കിയത് എന്നിട്ടും പുള്ളി മുങ്ങി തലമുറ നനഞ്ഞില്ല കാരണം പേടിയേ വെള്ളത്തിൽ മുങ്ങാനായിട്ട് അപ്പോൾ ഞാൻ പറയും നമുക്ക് എവിടെയാണോ പേടിയുള്ളൂ അതിലേക്ക് കല പോകരുത് നമ്മൾ അടുക്കാൻ പാടില്ല നമ്മൾ ഇപ്പം പുഴയിൽ കുളിക്കാൻ പേടിയാണ് നാമ പോയി വെറുതെ അഭ്യാസം കാണിച്ചിട്ട് കാര്യമില്ല പറ്റില്ല നമ്മൾക്കു അതുപോലെ തന്നെ നമ്മുടെ കൺമോഹം നമ്മളെ വീഴ്ത്തുമെന്ന് തോന്നിയാൽ നമ്മൾക്കത് ബലഹീനതയാണ് എൻ്റെ അകത്ത് അതൊരു അശുദ്ധിയുണ്ട് അതിനെന്നെ എവിടെയും പോയി എപ്പോഴാണ് എന്നെ വീഴ്ത്തിക്കളയുമെന്ന് അറിഞ്ഞാൽ മാറിക്കളയും നമ്മൾ അതുകൊണ്ട് പാപത്തെ വിട്ട് ഓടുവിൻ പാശിലോടെ നിങ്ങൾ നമ്മൾ പറയും ഞാൻ ദൈവോത്രണം പാപം കാണാമെന്ന് പറയും ഇതു നോക്ക് മൂന്നാം പക്കം ആ പാപത്തി ആ പാപത്തിൽ കിടന്ന് നിരങ്ങും അയ്യോ ഒന്നും മിണ്ടുന്നില്ലല്ലോ പാപത്തെ നമ്മൾ ഞാൻ ദൈവോത്രാന്നൊക്കെ പറഞ്ഞ് മത്സരിച്ചേക്കല്ലേ ഹലോയ്യ നമ്മുടെ ബലഹീനതയെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടാകണം അത് കൺമോഹമാവട്ടെ ഏത് പാകട്ടെ എന്നിട്ട് അവിടെ നിന്ന് മാറിക്കളയണം അതുകൊണ്ട് പൗലസൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ എന്തൊക്കെ അല്ലേ വിട്ടോടിപ്പോണം പാപ പത്രസ അല്ലേ പാപത്തെ വിട്ട് ഓടിപ്പോണം നമ്മള് ചെ ആ പാപത്ത് പാപത്തിന്മേൽ നിന്നാലുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ ആകർഷിക്കും വശീകരിക്കും നമ്മളെ കൊണ്ടുപോകും ഞാൻ ഒരു വേറെ ഹിസ്റ്ററി പറയാം ഞാനൊക്കെ വിശ്വാസിൽ വന്ന സമയത്ത് എൻ്റെ അനിയൻ എൻ്റെ ഏറ്റവും അനിയൻ എൻ്റെ എൻ്റെ സൈറ്റിലെ സൂപ്പർവൈസായിട്ട് നിൽക്കുന്നവനാണ് അവൻ വിശ്വാസം ചെയ്യുന്ന പോലെ ജാതിയ ലോകത്ത് ജീവിക്കുന്നവനാണ് അവൻ ജീവിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് സൈറ്റിൽ പഠിക്കാർ എവിടെയെങ്കിലും കല്യാണം വിളിക്കും അവരെ ഭൗതി വീട് താമസമൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ വിശ്വാസം വരുന്ന സമയത്തൊക്കെയാണ് ആ സമയത്ത് ഞങ്ങൾ പോകും അപ്പോൾ ഞങ്ങൾ ഒരു കൂ അരു അരൂരല്ല അരൂർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ലഫ്റ്റ് ഞങ്ങൾ പോകണം പാണാവള്ളി പാണാള്ളി ഒരു കല്യാണത്തിൽ പോയി കല്യാണ പരിപാടിക്ക് പോയപ്പോൾ ഇവയൊക്കെയുണ്ട് ഞങ്ങൾ അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് വിശ്വാസിയായപ്പോൾ വിശുദ്ധമാരാണല്ലോ പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ കൂടത്തുള്ളൂ നമ്മൾ ഇവ എൻ്റെ അനിയനെ കാണാൻ കല്യാണം തുടങ്ങിയപ്പോൾ അവിടെ മുതൽ എൻ്റെ അനിയനെ കാണാനില്ല കുറച്ചും കൂടെ ഞങ്ങൾക്കറിയാം ഒരു 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 തെങ്ങിൻ്റെ ചുവട്ടിൽ ചാര നിൽക്കിയവൻ തെങ്ങിൻ്റെ ചുവട്ടിൽ ചാര നിൽക്കിയവൻ ആരുമില്ല കല്യാണമ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അപ്പുറത്ത് അതൊക്കെ കുറച്ച് കാലാവസ്ഥ കിട്ടി പേരോടെ കിട്ടിയ പറഞ്ഞുകൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു നോക്കി ഇവനെ കാണാനില്ല പിന്നെ ഞാൻ നോക്കാണത് അവിടുത്തെ കള്ളുഷോപ്പില്ല പേടിക്കുന്ന വേണ്ട പിള്ളേരൊന്നും വിചാരിച്ചേക്കരുത് എന്തുടർന്ന് അറിയാമോ ഇവനെ ഇവന്റെ അകത്തുള്ള ആത്മാവ് ആഗ്രഹത്തിന്റെ ആത്മാവ് നമ്പർ വൺ അത്യാവശ്യം നമ്പർ വൺ ആൾ കുടീരാടിക്കുന്ന വേണ്ട ഏഹ് അവന്റെ അകത്തുള്ള ആത്മാവ് വേറൊരു ആത്മാവിനാൽ വശീകരിക്കപ്പെട്ട് അവനും ഇത് തന്നെയാ എന്താ വശ രണ്ടുപേര് പിന്നെ കാണുന്നപ്പോഴും അടുത്ത അടുത്ത ആ ഷോപ്പിലാണ് എന്തു വാങ്ങട്ടെ അവിടെ തന്നെ പോയി കാണുന്നത് പിള്ളേരെ ഉള്ളതുകൊണ്ട് അവിടെ അവരെ കാണുന്നത് എന്ത് വേണമെന്ന് അറിയാമോ നമ്മൾ അതുപോലെ തന്നെയാ നമ്മുടെ അകത്ത് കുറവുണ്ടെങ്കിൽ ബലഹീനതയാണെങ്കിൽ അതോട് മത്സരിക്കട്ടെ മാറി നിൽക്കുക ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവും പറഞ്ഞു മനസ്സിലായോ അവിടെ മത്സരിക്കാതിരിക്കുക എന്നാണ് നല്ലത് എന്ത് പാകട്ടെ മുന്നോട്ട് കടന്നു പോകുന്നു എന്താണെങ്കിലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ വളരെ ജീവിതം വളരെ ശ്രദ്ധയോടെ ആ ബലഹീനതയ്ക്ക് നമുക്ക് തിരിച്ചറിയാം നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ഒരു ബോധമുണ്ടാകണം ഇല്ലെങ്കിൽ അറിയാതെ വന്ന് വന്നു പോയി അവസാനം വേറെ പാപത്തി കിടന്ന് മെനയാന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ നമുക്ക് കഴിയത്തില്ല ഹലോയ്യ എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നില്ലേ ഫലലൂയ്യ മനസ്സാ ക്ലിയർ ആണല്ലോ അതുകൊണ്ട് പാപത്തോട് നമുക്ക് ഒരു നല്ലൊരു മാർഗം നമ്മൾ തന്നെ ആ ഒരു മാർഗം ഉണ്ടാക്കിക്കൊള്ളണം ഇതുമാകട്ടെ ഞാനൊരു പടം ഇന്ന് ഇവിടെ കിട്ടിയപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ എന്തായാലും കിട്ടിയൊരു ചിന്ത ചെയ്യുക പെട്ടെന്ന് പോകുന്ന ചിന്ത ഈ സൂര്യകാന്തി പൂ പോലെ ആയിരിക്കണം എന്ത് നമ്മളും അവിടെ നെറ്റിംഗ് ഡൗൺ അപ്പം നെറ്റും കിട്ടി അപ്പൊ തന്നെ കേട്ടിട്ടാണ് നമ്മുടെ ജീവിതം ഒരു സൂര്യകാന്തി പൂവ് പോലെ ആയിരിക്കണം എന്താ പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ ഇവിടെ മുതിയല്ലോ പിന്നെ അല്ലേ അല്ലെങ്കിൽ വാരിയൊക്കെ ഒതുക്കി അല്ലേ അതാണോ അല്ല പിന്നെന്താ പൂ സൂര്യകാന്തി പൂ അതിന് എപ്പോഴും ഒന്നേ നോക്കുവാനുള്ളതിന് ആണോ ഒന്നും വീണ്ടെന്നില്ലല്ലോ നിങ്ങൾ സൂര്യകാന്തി ആ സൂര്യകാന്തി എന്ന് പറഞ്ഞാൽ ആ പൂക്ക് പൂവിന് എപ്പോഴും ഒറ്റ നിപ്പേ ഉള്ളൂ റോട്ട് കൂടി ആ അത് കൊള്ളാലോ ആ ഇതാ ഇപ്പം കൊള്ളാലും ഒരു പരിപാടി അതിനില്ല അല്ലേ ഇപ്പുറത്തെ പൂവ് പൂ നോക്കിയിട്ട് അവൻ എന്നാ മരി ഒരു പരിപാടിയില്ല അവിടെ അവനേക്കാ വലിയ പൂവാണ് ചെറിയ പൂവാണ് സൗന്ദര്യമുള്ള പൂവാണ് അല്ലേ ഇടയ്ക്ക് ചെവി കുത്ര പൂവാണ് ഒക്കെ കാണുമായിരിക്കും പക്ഷേ ഇവരൊറ്റ ചിന്തയുള്ളൂ നേരം വെളുക്കുമ്പോൾ സൂര്യൻ ആ സൂര്യനിലേക്ക് അവൻ്റെ എപ്പോഴും ആകർഷിക്കപ്പെടുവാൻ ഹർലൂയ്യം ഇതുപോലെ ആയിരിക്കണം ഒരു വിശ്വാസി കർത്താവിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ കഴിയാനുള്ള ജീവിതം ഹാണല്ലോ ഇതുപോലത്തെ ഒരു ജീവൻ നമുക്ക് ആവശ്യമാണ് ഇല്ലെങ്കിൽ കാത്തിരിക്കുകയാണ് നമ്മളെ വശീകരിക്കുവാൻ കായനോട് പറയുന്നത് വാക്കുണ്ട് കായിനെ നല്ലാമധ്യത്തിൽ പറയും കായനെ നിന്റെ പടിവാതുക്കൽ നിന്റെ കാലിന് ചുവട്ട് എന്താ കിടക്കുന്നത് പാപം അതിനെക്കുറിച്ചൊക്കെ നല്ല വേറെ ക്ലാസ് വരുമ്പോൾ ഫാമിലിയെക്കുറിച്ച് ക്ലാസ് വരുമ്പോൾ നമ്മൾ ആഴമായി അതിനെക്കുറിച്ചൊക്കെ പഠിക്കും അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ കല് വലിച്ചെറിയും ഹിന്ദാട്ട പിന്നീട് തരാം അല്ല അതൊക്കെ ഒന്നും ഒന്നും ഞാൻ കളയത്തില്ല ഇതൊക്കെ ഉള്ളതൊക്കെ കറക്റ്റ് കറ തീർന്ന് ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചതരുന്നതൊക്കെ അറളിയ അന്ന് മുതൽ സഹോദരിമാർക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു എന്തുവാകട്ടെ ഞാൻ പറഞ്ഞു മുന്നോട്ട് കടന്നു പോകുക നമ്മുടെ പടിപാതിൽ കിടക്കുക പാപത്തിന് അതിന് ആഗ്രഹം എന്നോടാകുന്നു അതിൻ്റെ ആഗ്രഹം അപ്പോൾ ഇതുപോലെ തന്നെ എന്ന് നമ്മുടെ കണ്ണുകൾ എപ്പോഴും കർത്താവ് അതുകൊണ്ടാണ് രണ്ടു മുതലേ പന്ത്രണ്ടാം മധ്യേം മൂന്നാം വാക്യം പറയുന്നത് അല്ലേ രണ്ട് മൂന്ന് വാക്യങ്ങൾ പറയുന്ന പറയുന്നത് ഏകാഗ്രയും നിർമ്മലയും വിട്ട് വഷളാതിപ്പോൾ പോകാതിരിപ്പാൻ എപ്പോഴും നമ്മുടെ ശ്രദ്ധ അവനോട് മാത്രമായിരിക്കണം നമ്മുടെ ഓട്ടം ശ്രദ്ധയോടെ ഓടണം അല്ലേ എബ്രാഹിമേയും പന്ത്രണ്ടാം മധ്യം ഒന്നാവാക്യത്തിൽ വാക്കില്ലേ എന്താ വാക്യം എബ്രാഹിം പന്ത്രണ്ട് ഒന്ന് നല്ല വാക്യമാണല്ലോ അതിൽ എബ്രാഹിം പന്ത്രണ്ട് ഒന്ന് ആ മുറിപ്പെട്ടത് പാപവും വിട്ട് സ വിശ്വാസിലോട്ട ശ്രദ്ധയോടെ ആ ഞാൻ വാക്കെടുക്കാൻ വേണ്ടിയ ആ സ്ഥിരതയോടെ സോറി ശ്രദ്ധയല്ല ശ്രദ്ധയോടെ സ്ഥിരതയോടെ ഓടുക അത് ഓടണമെങ്കിൽ ലക്ഷ്യമുണ്ടാകണം ആ അവസാന എൻഡ് ലൈനാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ അപ്പുറത്ത് ഇപ്പുറത്ത് കയ്യടിക്കുന്ന ആൾക്കാർ കാണും അല്ലേ സുന്ദരികളായ പെണ്ണുങ്ങൾ കൈയടിക്കുന്ന കാണും ഇതൊക്കെ കാണും പക്ഷേ ഒരക്ഷ ഓട്ടമേ ഉള്ള ഒടുക്കത്തോട്ടം അല്ലേ അല്ലേ അല്ല രണ്ട് കൽപ്പിച്ച ഓട്ടോ അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഓട്ടം നമ്മൾ പറയുന്നത് അ നമ്മളാ സ്വർഗം കണ്ടാൽ കാണാൻ തുടങ്ങാനുണ്ടല്ലോ എല്ലാം പ്രിയപ്പെട്ടവരെ പിന്നെ ഇതൊക്കെ നമുക്ക് ചപ്പും ചവറുവാ ചപ്പും ചാറും ഇന്നലെ ഞങ്ങൾ സജീവം അലക്സങ്ങളുടെ വീട്ടിലായിരുന്നു ഇന്നലെ ഹൗസ് വരച്ച ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിച്ചത് ആ സ്വർഗം നമ്മുടെ അകത്ത് വീണാൽ ദൈവരാജ്യം നമ്മുടെ അകത്ത് വീണാൽ ആ ക്രിസ്തുവിനെ സ്നേഹം നമ്മുടെ അകത്ത് വീണാൽ ഇതൊന്നും നമ്മുടെ ജീവിത ചിന്തയാകത്തില്ല ഹാർ ലൂഹ്യ അപ്പം എന്തുമാകട്ടെ ഇല്ലെങ്കിൽ ഈ സൂര്യകാന്തി പൂ ആ സൂര്യൽ നിന്ന് ശ്രദ്ധ മാറ്റിപ്പോയാൽ പിന്നെ ഇതുപോലെ വാടിയൊക്കെ കുറഞ്ഞ മുഖമായിട്ട് അല്ലേ അല്ലേ മോന്തയുമായിട്ട് നമ്മൾ നടക്കേണ്ടി വരും അറിയാല്ലേ നമ്മൾ ചോദിക്കാറില്ലേ എന്ത് പറ്റി പുറത്തരെ അല്ലേ ഇടയ്ക്ക് ചോദിക്കാറില്ല നമ്മൾ ആ ഇത് ഇത് ഇതുകൊണ്ടാ ഒന്നും കൊണ്ടല്ല ഇതുകൊണ്ട് സംഭവിക്കുന്ന കണ്ണെടു കണ്ണ് വെക്കേണ്ടടുത്ത് പറിച്ചെടുത്ത് വേറെ സൈഡിലേക്ക് കണ്ണ് മാറ്റുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ ഒന്ന് യോഹനിലെ സുവിശേഷ ഭാഗമാൻ പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്ക് മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ ആ മുന്തിരി വള്ളി ആരോട് പറ്റി തീക്കണം ശാഖയോട് പറ്റി തീക്കണം അലലു എന്തിനു വേണ്ടിയാ ഊർജം ആയുസും അല്ലേ പ്രോട്ടീനും ന്യൂട്രോ ന്യൂട്രോ എന്താ ന്യൂട്രി ആ എന്തെങ്കിലും എന്ത് സാധനം ഒക്കെ ആകട്ടെ എ എ വൺ എ ന്യൂട്രി എല്ലേ വിറ്റാമിൻ എ വിറ്റാമിൻ ബി എന്നൊക്കെ പറഞ്ഞ് എല്ലാ വൈറ്റമിൻസും അവിടെ കിടക്കുന്നത് കോ അല്ലേ അതിനോട് പറ്റു നിന്നാൽ അത് മുഴുവനും വലിച്ചെടുക്കാൻ കഴിയും അല്ലേ എന്നിട്ട് കർത്താവ് പറയും നീ ശോഭിച്ചോളാന്ന് പറയും നമ്മളോട് അല്ലേ പാവപ്പെട്ട ആ വള്ളി ഇപ്പം അവിടെ വെറുതെ ഇരിക്കുകയാണ് എന്നിട്ട് പറയുക നീ എന്നിന്ന് വലിച്ചെടുത്തോ എന്തോര മണി വലിച്ചെടുത്തോ എന്നിട്ട് നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോളാ അല്ലേ നീ നല്ല അടി നല്ല ഫ്രൂട്ട് നീ വിളയിച്ചോളം പറയും എന്നിട്ടും ബഹുമതി നമുക്ക് തന്നെ കർത്താവ് തരുന്നത് ഒന്നുപോലും അവൻ എടുക്കുന്നില്ല മനസ്സിലായി നിൽക്കുകയാണ് പറഞ്ഞു തന്നത് എന്തുമാകട്ടെ അപ്പം കണ്ണ് ഈ അഞ്ച് ഓർഗണിലൂടെ അഞ്ച് ഈ പഞ്ചേന്ദ്രങ്ങളിലൂടെ ഈ കണ്ണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ഡോറുകൾ അതെല്ലാം ഈ ഡോറിൽ കൂടിയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പൈശാചിക ലോകം നമ്മളെ ആസക്തിയിൽ നമ്മൾ ഇറക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കണ്ണിൽ മോളിൽ പിന്നീട് പഠിക്കും നമ്മൾ താഴ്ച ഡെലിവൺ ക്ലാസ്സിൽ പഠിക്കും ഈ കൺ മോളുടെ അകത്ത് പോലും വിശാചികളുണ്ട് സൂ സൂക്ഷിച്ചിട്ട് നമ്മൾ പിന്നീട് എടുക്കുന്ന ക്ലാസ്സിനെ കുറിച്ചൊക്കെ നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന പലതും അതിൻ്റെ അതിൻ്റെ ഓരോ സാധനങ്ങൾ നമ്മുടെ ഓരോ അവയവങ്ങളുണ്ട് ചിലപ്പോൾ ഈ കൈ പാപ്ര പാപത്തിലേക്ക് പോവുക കൈ കറവിടെയോ കൈ അവയവങ്ങളിൽ പോരാടുന്ന ചില സാധനങ്ങൾ നമ്മുടെ അകത്ത് കിടക്കുക അത് നാവിലാവട്ടെ അല്ലേ ചിന്തയിലാവട്ടെ എന്തുവാകട്ടെ എന്തുവാണെ വിട്ടുപോകുന്നു അപ്പം അതുകൊണ്ട് ഈ കണ്ണിനെ വളരെ ശ്രദ്ധയോടെ ഇതിൽക്കുക ഈ കണ്ണിലൂടെയാണ് സാത്വാൻ നമ്മളെ നമ്മുടെ ക്രിസ്ത്യൻ ജീവൻ തകർത്ത് കളയുന്നത് അല്ലേ ആളുകൾയോ യെസ് ഇപ്പം ഞാൻ പറയുക നമുക്കൊരു മോഹ മോഹം അകത്തിച്ചിരിക്കും എങ്ങനെയാണെന്ന് അറിയാമോ നല്ല സുഖമായിട്ട് ജീവിക്കുകയായിരിക്കും നമുക്ക് അപ്പോഴാണ് ഏതെങ്കിലും ആയിരിക്കും വന്നു പറയുക അതെ നിന്നൊക്കെ നിനക്ക് ഗൾഫിൽ പോയൊരു ഒരു ചാൻസ് എന്നൊക്കെ പറഞ്ഞ് അല്ലേ അകത്തേക്ക് മോഹം കയറ്റി വിടും പിന്നെ വീട് വീട്ടിലുള്ളത് വിറ്റ് വിൽക്കും അല്ലേ വീട് സമ്പാദ്യമൊക്കെ വിറ്റ്പറക്കി എങ്ങനെയെങ്കിലുമൊക്കെ അകത്തേ കയറുന്നത് എങ്ങനെയാണ് മോഹത്തിലൂടെ കയറുന്നത് ഇല്ല എന്തേലും കണ്ടു അത് കൊള്ളാം നല്ലതാണ് പോയി അത് അത് വാങ്ങാൻ നമ്മൾ ശ്രമിക്കുക ഒരു ചെറിയ വീട് ഒരു അഞ്ചു പേരെയുള്ള ചെറിയ വീട് മതി പക്ഷേ നമ്മൾ വലിയ വീട് മൂന്ന് അഞ്ചു നിലയ്ക്ക് വാങ്ങാൻ നോക്കുമ്പോൾ ഇതൊക്കെ അവസാനം ബാധിതരായി മാറുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ഇതെല്ലാം ബാധ്യതകളാ നമുക്കൊരു ചെറിയ വാ വാഹനം മതി അത് മതി അതല്ലൂ ആവശ്യവണ കേടുത്തോ ഒരു കുഴപ്പമില്ല പക്ഷേ അനാവശ്യമായി നമ്മുടെ ജീവിതത്തേക്ക് വരുന്ന മുഴുവനും ബാധ്യതകളായി മാറുകയാണ് എവിടെന്നാ തുടക്കം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാലെ ഞാൻ അതിൻ്റെ വലിയ പുള്ളിയായിരുന്നു ഞാൻ വാങ്ങാത്ത ബൈക്കുകളില്ല അത് വാങ്ങാത്ത ബൈക്കുകൾ എൻ്റെ കാറുകൾ പിന്നെ കുറവായിരുന്നു അത്രയും ഇതെല്ലാം കൺമോഹം അന്ന് എനിക്കറിയാത്ത കാലഘട്ടത്തിൽ എന്നെ വശീകരിച്ച് നശിപ്പിച്ച ഒരു ലോകമാണതൊക്കെ അതുകൊണ്ട് നല്ലവണ്ണം പറയാൻ കഴിയുമെന്ന് അതിൻ്റെ അനർത്ഥങ്ങളും അപകടങ്ങളും അനുഭവിച്ച ഭവിഷ്യത്തുകളും കഷ്ടതയൊക്കെ ഒരുപാട് അനുഭവിച്ചത് കൊണ്ടാണ് നിങ്ങളിത് വിളിച്ചു പറയുന്നത് ആല ലൂയ്യ അപ്പൊ എന്തു വാങ്ങട്ടെ കഥാവ് നിങ്ങളെ സഹായിക്കും അതുകൊണ്ടാണ് ഇയോ പറഞ്ഞത് ഞാനെൻ്റെ കണ്ണുകളുമായിട്ട് ഒരു നിയമം ചെയ്യാൻ ഒരു കണ്ണിക്ക് നോക്കുന്നത് എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ പറയണമെങ്കിൽ എത്ര മാത്രം വിശുദ്ധിയോട് ജീവിച്ചതുകൊണ്ടാണ് അല്ലേ ഈ മനുഷ്യൻ പറയും ഞാനൊരു കന്നികയെ ഒരു കണ്ണുമായി നിയമം ചെയ്തു പിന്നെ ഞാനൊരു കന്നികയെ നോക്കുന്നതെങ്കിലേ ഈ മനു ആ ഭക്തരായ മനുഷ്യൻ കൂട്ടുകാരൊക്കെ പറയുക നിന്റെ പ്രവൃത്തി കൊണ്ടായിരിക്കാം നിനക്ക് ഈ ഗതി വന്നത് നമുക്ക് നമ്മൾ അങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ നിന്റെ പ്രവൃത്തി കൊണ്ട് നിന്റെ കയ്യിപ്പോൾ ഉണ്ടാണെന്നൊക്കെ നമ്മളും പറയുന്നത് അല്ലേ പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒരു പ്രവൃത്തിയുമില്ലാത്ത ഒരു ദോഷം പോലും പറയാൻ പേരില്ലാത്ത ഈ ഈ യോബിയും യോ പറയുക ഞാൻ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത് അതുപോലുമില്ല ഒരു കണ്ണികെപ്പോലും ഞാൻ നോക്കത്തില്ല എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ അവരുടെ ജീവിതത്തിലേക്ക് എത്രമാത്രം മാത്രം സൂക്ഷിച്ച് കാണുമോ എൻ്റെ ജീവിതമൊക്കെ കാരണം നിത്യത നിത്യതയെക്കുറിച്ച് ലക്ഷ്യം അവനുണ്ടായിരുന്നു അല്ലേ യോബിന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞങ്ങൾ മരണ എന്താ പറയുക മരണത്തെക്കുറിച്ച് ശുശ്രൂഷ നടക്കുമ്പോൾ എപ്പോഴും ഞാൻ യോബിൻ്റെ പുസ്തകത്തിൽ സംസാരിക്കരുത് കാരണം ഏറ്റവും അധികം മരണാന്തര ജീവിതത്തെക്കുറിച്ച് നല്ല വെളിപ്പാടുണ്ടാകുന്ന മനുഷ്യൻ എൻ്റെ അറിവിൽ യോബ് തന്നെയാണ് യോബിൻ്റെ ഓരോ വാക്കുകൾക്ക് അത്രമാത്രം ആഴമേറുക എന്തുമാകട്ടെ ഞാൻ വിട്ടുപോകുന്നു അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മുടെ കണ്ണുകളുമായി ഉടമ്പടി വെച്ചാലും കുഴപ്പമില്ല അല്ലേ എന്തുവാകട്ടെ ഞാൻ പറഞ്ഞാൽ നമുക്ക് ആ വിശുദ്ധിയിൽ നമ്മളകത്ത് കണ്ണ ആ പരിശുദ്ധനവൻ നമ്മുടെ പരിശുദ്ധനായവനെ നമ്മുടെ ഹൃദയങ്ങളിൽ കാണാൻ തുടങ്ങിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വിശുദ്ധിക്കുവേണ്ടി ദാഹിച്ചിരിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ദൈവരാജ്യം നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പതി അത് അതിലേക്ക് നമ്മൾ മാറാൻ തുടങ്ങും സംഗീ മത്തായി അഞ്ചാം മധ്യം ഇരുപത്തി ഇരുപത്തെട്ട് വിഭിചാരം ചെയ്യുന്നത് ചെയ്യരുത് എന്ന് അരുൾ ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നു ആ വായിച്ചു വായിച്ചോ സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് അല്ലെ അവിടെ പറയ പഴയ നിയമത്തിൽ എന്ന് പറയുന്ന ആ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ വ്യഭിചാരമാകത്തുള്ളൂ ഒരുവനെ കുത്തി പഴയ നിയമത്തിൽ ചത്തില്ല അത് പാവമല്ല അവന് എന്നാൽ പുതിയ നിയമം അവതല്ല വാക്കുകൊണ്ട് പോടാന്ന് വിളിച്ചാൽ കൊലപാതക ഒരു സ്ത്രീയെ ഇവിടെ പറയുക ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യവിചാരം ചെയ്തു പോയി സംഭാടിപ്പിക്കുന്നത് പുതിയ നിയമം എത്ര മാത്രമാണ് പലരും പറയും പഴയ നിയമം എത്ര കഠിനമാണ് പുതിയ നിയമമൊക്കെ വളരെ ഇല്ല എന്താ പറയുക അല്ലേ എന്താ വളരെ സോഫ്റ്റ് ആന്നൊക്കെ പറയും അല്ലേ അല്ല പഴയനിമത്തിൽ പത്ത് കൽപ്പനകളും അറുന്നൂറ്റി പതിമൂ ഉപകൽപ്പനകളേ ഉള്ളൂ വളരെ കുറച്ച് മാത്രം എന്നാൽ നിയമത്തിൽ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന കൽപ്പനകളാണ് അതും നമുക്ക് ചിന്തിക്കാൻ അപ്പുറമുള്ള കൽപ്പനകൾ ഞാൻ പറഞ്ഞാർത്ഥമനുസാദുന്നുണ്ടോ പക്ഷെ നമ്മളെ കൊണ്ട് കഴിയത്തില്ല അതുകൊണ്ടാണ് എസ് എക്കെൽ മുപ്പത്താറിൻ്റെ അല്ലേ ആ അവിടെ പറയുന്നു ഞാൻ എൻ്റെ ആത്മാവിനെ നിൻ്റെ ഉള്ളിലാക്കി ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും നടക്കുമാറാക്കുന്നു നമ്മളെ നമ്മളെ പ്രാപ്തനാക്കുന്ന അവിടുത്തെ ആത്മാവ് അതുകൊണ്ട് ഗ്രാത്തുലേഖനം റോമാലേഖനം ഒക്കെ പഠിപ്പിക്കുന്ന കാര്യം ആത്മാവിനാൽ ജഡത്തിനെ പ്രവർത്തിക്കുക മരിപ്പിക്കുക ആത്മാവിനാൽ ആത്മാവിനാൽ വെളിപ്പെട്ടവസം രണ്ട് മൂന്ന് സഭയോട് പറയുമ്പോൾ ആത്മാവ് പറയുന്നവർ ആത്മാവ് പറയുന്നൊക്കെ പറയാൻ കാരണം അറിയാമോ ആത്മാവിൽ മാത്രമേ ഒരു വിശുദ്ധ ജീവിതം നടക്കത്തുള്ളൂ അതുകൊണ്ട് വരനാളുകളിൽ നമ്മൾ വാക്ക് ഇൻ ദ സ്പിരിറ്റ് ആത്മാവിനെ അനുസരിച്ച് അങ്ങനെ ജീവിക്കാം അല്ലെങ്കിൽ മറ്റേ അതുപോലത്തെ ക്ലാസ്സുകൾ വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ എന്താ പറയുക ഉത്സാഹത്തോടെ കടന്നു വരിക അതൊക്കെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കും നമ്മുടെ ജീവിതമൊക്കെ അതുകൊണ്ട് ഞാനോ നിങ്ങളോട് പറയുന്നു അത് അങ്ങനെ പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ ഞാനോ നിങ്ങളെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല ഞാനോ നിങ്ങളോട് പറയുന്നു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവൾ നോക്കുന്നതെല്ലാം ഹൃദയം കൊണ്ട് അവൾ വിഭിചാരം ചെയ്തു പോയി അല്ലേ എന്നാൽ ഒലങ്കട നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂട് എടുത്ത് കളയുക നമുക്ക് കുത്തിക്കളയാൻ പറയുന്ന കാര്യമല്ല അത്രമാത്രം നരകവുമായിട്ട് നമ്മുടെ കണ്ണിന് അത്രമാത്രം ബന്ധമുണ്ടെന്ന് അല്ലേ നമ്മുടെ കണ്ണ് പാപത്തിലേക്ക് പോയാൽ ആ കണ്ണ് കുത്തിപ്പൊളിച്ച് കളഞ്ഞേക്കാനാണ് പറയുന്നത് കളയാൻ പറ്റുമോ കളയാൻ പറ്റില്ല നമുക്ക് കളയാൻ പറ്റില്ല അതുപോലെ അത് കളയാൻ വേണ്ടി പറയൂല ആത്രമായും മാത്രം നരകവുമായിട്ട് എൻ്റെ കൺമോഹത്തിൽ ആഴം ആഴമുണ്ട് ഇതിന് വേണമെങ്കിൽ അല്ലെങ്കിൽ നരകത്തിലെത്തിക്കാൻ കഴിയും ആസക്തി തന്ന് കണ്ണിനകത്ത് ആസക്തി നൽകിയിട്ട് അല്ലേ ചില ആൾക്കാരൊക്കെ പറയില്ലേ നോക്കു പറയും നിയന്ത്രണം എന്നാ എന്താ മെഴുകണെന്ന് ഒരു പെൺ കുട്ടികളൊക്കെ പറയാറുണ്ട് അതെ വാക്കൊക്കെ പറയാറുണ്ടല്ലോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഏ നോക്കി അതൊക്കെ സാധാരണ വാക്കാ ഇന്ന് എന്താ നീയൊക്കെ എന്താണ് വിഴുകണെന്നൊക്കെ പറയുന്നത് ഏ ആ എന്തൊക്കെയാണ് വാക്കൊക്കെ പറയാം കുട്ടികളൊക്കെ എന്തുവാകട്ടെ ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു വിടുകയാണ് അപ്പോൾ അത്രയും ഹൃദയം കൊണ്ട് അവളോട് വ്യവിചാരം ചെയ്തു പോയ സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവൾ നോക്കുന്നത് കണ്ണിൽ കൂടി പോലും ആ പാപത്തിന് ആസക്തി സാത്താൻ കൊടുക്കുക ലോകത്തിന് കൊടുക്കാൻ കഴിയുമെന്ന കാര്യം മറന്നുപോകരുത് വളരെ ശ്രദ്ധയോടെ ഇവിടെ നമ്മൾ കണ്ണുകൾ നോക്കുവാൻ നമുക്കറിയാം ഇന്ന് എല്ലാം തുറന്നിട്ട് നടക്കുന്ന ലോകമാണ് നമ്മുടെ ലോകം കൺ മുമ്പിലെല്ലാം തുറന്നിട്ട് കണ്ണിന് മൊബൈലിന് മുമ്പിൽ എല്ലാം കിടക്കുക ഏത് നിമിഷം നമ്മളെ വശീകരിക്കാം അല്ലേ ഏത് നിമിഷം നമ്മൾ വശീകരിക്കാം നമ്മുടെ കുറവുകളെ കുറിച്ച് ആദ്യം നമുക്കൊരു ബോധമുണ്ടാകണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നമ്മുടെ ബലഹീനതയെക്കുറിച്ച് എൻ്റെ ഭാവ സ്വഭാവത്തെക്കുറിച്ച് എൻ്റെ അകത്ത് ഡെപ്പോസിറ്റായി കിടക്കുന്ന എൻ്റെ ബലഹീനതയെക്കുറിച്ച് എനിക്ക് ബോധമുണ്ടാകണം അല്ലേ എങ്കിലേ നമുക്ക് ഈ ജയജീവിതത്തിന് സാധ്യമാകത്തുള്ളൂ എന്ന കാര്യം മറന്നുപോകരുത് അതുകൊണ്ട് യുവക പറയുന്നത് പോലെ ഒരു ഒരു കന്നുകയുമായിട്ട് ഞാൻ എൻ്റെ നോക്കാൻ തക്കവണ്ണം എൻ്റെ കണ്ണുകളുമായിട്ട് ഉടമ്പടിച്ച് വെച്ചിരിക്കുകയാണ് ഹലോയ്യ അത് മറ്റൊന്നുമല്ല നമ്മുടെ കണ്ണിലൂടെ പാപമതത്തെ കടക്കുവാനും പതിയെ പതിയെ അല്ലേ ഒരു എന്തെങ്കിലും സാധനം കണ്ടു ഒന്നിനും കൊള്ളത്ത സാധനമായിരിക്കും പക്ഷേ നമ്മൾ കണ്ണ് കൊണ്ട് കണ്ടിട്ട് അതിനെ വർണ്ണിക്കാൻ തുടങ്ങും അല്ലേ ആ കൊള്ളാം അത് കൊള്ളാം അല്ല സൈഡ് കൊള്ളാം അല്ലെങ്കിൽ എന്താ പറയുക റോഡുകൾ പോകുമ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക അപ്പുറത്തെ തുണിക്കടയിൽ ഒരു ചുറാ തൂലി കിടക്കുന്നു അല്ലെ വീ അല്ലെ കഴുത്ത് വീക്കട്ട് കൊള്ളാമോ എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ ഇവരെ വീക്കെട്ട് ഉപയോഗിച്ചിട്ടില്ല അപ്പം കണ്ണിലേക്ക് ആ വീക്കെട്ട് ഇറങ്ങുക അപ്പോൾ അപ്പുറത്തേക്ക് കാച്ച് വന്നപ്പം ചുരിദാർ ഒന്ന് മറിഞ്ഞു വന്നു ആ അത് അതിൻ്റെ അതിൻ്റെയൊക്കെ സൈഡ് വശോക്കല്ലേ എന്താ പറയുക അല്ലേ ഇതൊക്കെ അറിയാതെ ഇരുന്ന് ആ നിന്ന നിപ്പിൽ നമ്മുടെ മോഹങ്ങളെല്ലാം അകത്തേക്ക് ഇറങ്ങി വരികയാണ് ഞങ്ങൾ മോശക്കാരൊന്നും അല്ല അല്ലേ ഞങ്ങൾ മോശക്കാരൊന്നും അല്ലേ ഒന്നല്ലേ ഇതുപോലെ ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ കണ്ണിലേക്ക് ഇറങ്ങി വരികയെ എവിടെയൊക്കെ നമ്മുടെ ബലഹീനത്തെക്കുറിച്ച് തിരിച്ചറിയണം നമ്മൾ ഇത് ഞാൻ പറഞ്ഞ മനസ്സാകുന്നുണ്ടോ ഇവിടെയൊക്കെ നമ്മുടെ കുറവുകൾ തന്നെ ഞാൻ വിട്ടുപോകുന്ന സമയം കുറവുള്ളതുകൊണ്ട് സദൃശവാക്യം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി മൂന്നിൽ പഠിക്കുമ്പോൾ വീഞ്ഞ് ചുമന്ന് അതിന്റെ ഇരുപത്തൊമ്പത് വാക്യം ഇരുപത്തൊമ്പത് ആർക്കും കഷ ആർക്ക് കഷ്ടം ആർക്ക് സങ്കടം ആർക്ക് കലഹം ആർക്ക് ആവലാതി ആർക്കനാവശ്യമായ മുറിവുകൾ ആർക്ക് കൺ ചുവപ്പ് വീഞ്ഞ് കുടിച്ചുകൊണ്ട് നാം നേരം വൈകി വൈകുന്നവർക്കും മദ്യം രുചിച്ച് നോക്കു നോക്കുവാൻ പോകുന്നവർക്ക് തന്നെ എന്നിട്ടാണ് മുപ്പത്തൊന്ന് പറയുന്നത് വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്ന നീ നോക്കരുത് എറിയ ഒടുക്കം അത് സർപ്പം പോലെ കുടിക്കും കടിക്കും അണലി പോലെ കൊത്തും നിന്റെ കണ്ണ് പരശ്രീയെ നോക്കും നിന്റെ ഹൃദയം ഹൃദയം വക്രത പറയും ഇല്ലാത്തത് മുഴുവനും പറഞ്ഞുണ്ടാക്കും നമ്മൾ അല്ലേ ഒരു ഭംഗിയില്ലെങ്കിലും നമ്മുടെ ഹൃദയം പറയാൻ തുടങ്ങും ആ സൂപ്പർ അല്ലേ നല്ലതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹൃദയം പറയാൻ തുടങ്ങും എന്നിട്ട് മുപ്പത്തിനാലാം വാക്യം വാക്യം പറയുക നീ നടുക്കടലിൽ ശയിക്കുന്നവനെപ്പോലെയും പാമരത്തിൻ്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും അവർ എന്നെ അടിച്ചു എനിക്ക് നൊന്നില്ല അവർ എന്നെ തല്ലി ഞാൻ അറിഞ്ഞതുമില്ല ഞാൻ എപ്പോൾ ഉണരും ഞാൻ ഇനിയും അതുതന്നെ തേടും എന്ന് നീ പറയും വല്ലാത്ത ഭയാനകമാണെന്ന വാക്കത് കാരണം വെച്ചാൽ ഇത് ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ ഈ കള്ളുപുടിച്ച് കിടക്കുന്നവനോട് നമ്മൾ എത്ര ഉപദേശം പറഞ്ഞാൽ അവനൊന്നും ഏക്കത്തില്ല അല്ലേ കള്ളുപുടിച്ച് കിടക്കുന്നവനോട് എന്തുപദേശിച്ചാലും അവന് ബുദ്ധിബോധമൊന്നുമില്ല അവർ അല്ലേ ഇല്ല ഇപ്പോൾ ലോകമായം കയറി കിടക്കുന്ന ഒരു വിശ്വാസികളുണ്ടാകട്ടെ ലോകത്തിലെ ജടയിച്ചിലും ലോകബോധത്തിൽ കിടക്കുന്ന ഒരു വിശ്വാസികളോട് എത്ര പറഞ്ഞാലും മനസ്സിലാക്കത്തില്ല കള്ളു കുടിച്ച് ബോധം കെട്ട് കെട്ടുകിടക്കുന്നതിനോട് കുടിക്കരുത് അല്ലേ പൈസ മുഴുവൻ പോവും അവനപ്പം പറയും ആ പൈസ ഒക്കെ പോകില്ലേ അത് അങ്ങനെയൊക്കെ പറഞ്ഞു കളയല്ലേ അവന് എല്ലാൻ സമ്മതിച്ചും കളയല്ല കാരണം ബോധമില്ലല്ലോ അവന് നമ്മൾ വേക്കും ഇവനെ നേടിയെന്ന് പക്ഷേ നേരം വെളുത്തു കഴിയുമ്പോൾ എന്ന് അറിയാമോ ആ ബോധമൊക്കെ ഇറങ്ങി കളയുമ്പോൾ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഹാങ് ഓവർ വിട്ട് കഴിയുമ്പോൾ ഈ പറഞ്ഞ മുഴുവൻ ഒന്നും പറയത്തില്ല അവൻ പറയാമോ ഒറ്റ ഉള്ളൂ അതാ മുപ്പത്തിനാലാം വാക്യം പറയുന്നത് ആവർ എന്നെ അടിച്ചു എനിക്ക് നൊന്നില്ല ഇന്നലെ രാത്രി എന്തൊക്കെയോ ചെയ്തു അല്ലേ എൻ്റെ പാസ്റ്റ് വന്ന് എന്തൊക്കെയോ പറഞ്ഞെന്നോട് അങ്ങനല്ലേ എന്തൊക്കെയോ പാസ്റ്റ് വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി അല്ലേ അവരൊരു തല്ലി നോക്കി അല്ലേ പാസ്റ്റ് ചെവിയിലൊക്കെ പിടിച്ചൊന്ന് ഇളക്കി നോക്കി എടാ നീ അതിന് കുടിക്കാൻ പാടില്ല നിനക്ക് വീട്ടിൽ ഭാര്യ മക്കൾ മാത്രമേ ഉള്ളല്ലോ അല്ലേ നിനക്ക് ഹോസ്റ്റൽ ലോണൊക്കെ ഉള്ളതല്ലേ വണ്ടിയുടെ ലോണൊക്കെ ഉള്ളത് അടക്കണ്ടതിലൊക്കെ അപ്പോൾ എല്ലാം ചെവി പിടിച്ച് നോക്കി തല്ലി നോക്കി അവൻ അറിഞ്ഞില്ല എപ്പോൾ ഞാൻ എപ്പോൾ ഓണരും ഞാനിനിയും അതുതന്നെ തേടുമെന്ന് നീ പറയും ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ഹലോ ലുഹ്യ നമ്മൾ ഈ പറ സുബോധമില്ലാത്തയിടത്ത് എന്തൊക്കെ പറഞ്ഞാലും അവസാനം ഇതുതന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ഹാങ് ഓവർ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ അകത്ത് വീണ്ടും തിളച്ചു മറിയുന്ന ലോകമോഹങ്ങളായിരിക്കും കണ്മോഹമായിരിക്കും ജഡമോഹമായിരിക്കും പറഞ്ഞ് മനസ്സാവുന്നുണ്ടോ അല ലുഹ്യ അങ്ങനെയെങ്കിൽ അതിൻ്റെ ആ ദുരാത്മാക്കളുടെ സ്വാധീനവും നമ്മുടെ അകത്തുണ്ടായിരിക്കും അതൊക്കെ വളരെ ഡെലിവറൻസ് നമുക്ക് പ്രത്യേകമായി ആവശ്യമാണ് നമുക്കത് അപ്പം അതുകൊണ്ട് തിളങ്ങുന്ന രസമായി രസമായി ഇറക്കുന്നു നീ നോക്കരുത് അല്ലേ ചുവന്ന പാത്രത്തിൽ ചിലതൊക്കെ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് അല്ലേ റോഡിൽ കൂടെ പോകുമ്പോൾ ചില നല്ല മീൻ മറുത്ത മണമൊക്കെ വരുമ്പോൾ അറിയാതെ തോന്നും നമുക്ക് ഞാൻ രാജീവൊക്കെ എടുക്കാൻ തോന്നാറുണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ അസുഖമൊക്കെ ഞങ്ങൾക്കുണ്ട് അല്ലേ കഴിച്ചു കഴിയുമ്പോഴാണ് അറിയത് ഏവരെ ഒന്നിനും കൊച്ച കച്ചറ സാധനം സാധനമൊക്കെ അല്ലേ അപ്പം ഇതുപോലെ മണങ്ങൾ പലതോറും നമ്മളെ സ്വാധീനിക്കും ഏ എന്നെ എനിക്കിട്ട് കുത്തിയത് അത് എനിക്കിട്ട് ഒരാളെ എനിക്കിട്ട് കൊത്തേ ഞങ്ങളൊക്കെ പാട്ടൊക്കെ മിനിസ്ട്രി പല പലപ്പോഴും പലയിടത്തും ആന്ധ്രയിലോ വായ പച്ചമണി പലയിടത്തൊക്കെ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ഈ പുട്ടും ബീഫ് എന്നുള്ള വീക്കനസ് ആണ് എവിടെയെങ്കിലും കണ്ട അപ്പ പുട്ടും ബീഫ് കണ്ട അപ്പടെ ഞങ്ങൾക്ക് രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് കഴിച്ചിട്ടുണ്ട് ഈ പുള്ളി കൂടെയുള്ള ആൾക്കാരാണ് കഴിച്ചത് അപ്പോൾ അങ്ങനെ വീക്കനസ് ഉള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഒരു ജയജീവിതം ആവശ്യമാണ് നമുക്ക് അറിയൂയ്യ പായസത്തിനൊക്കെ അഡിക്റ്റായി ഞാൻ അഡിക്റ്റ് അഡിക്റ്റായത് പക്ഷേ കർത്താവ് ചെറിയൊരു ബാലശിഷ്യത ഇരിക്കട്ടെ ആണെന്ന് എനിക്ക് ഷുഗറ് സന്തോഷം ഹാപ്പി ഞാനും ഹാപ്പി കർത്താവും ഹാപ്പി ഇപ്പം നോക്കിയിട്ടൊക്കെ ഹായ് ഹായ് ഇതൊക്കെ പറയും അത്രയേ പറയാൻ പറ്റുന്നുള്ളൂ വേറെ എന്ത് പറയാൻ പറ്റണം നമുക്ക് ഇരിക്കട്ടെ ഞാൻ എപ്പോഴും പറയും ഞാൻ എപ്പോഴും പറയും എനിക്ക് ഷുഗർ വന്ന് കർത്താവിൻ്റെ സ്തോത്രത്തിൽ ഞാൻ പറയും ഹലൂയ എനിക്ക് ഷുഗർ വന്ന് കർത്താവിൻ്റെ സ്തോത്രം ഞാൻ പറയുന്നത് ചില മോഹങ്ങളെയൊക്കെ പിടിച്ചടക്കാൻ കഴിയാതെ ജീവിച്ചത് ഞാനൊക്കെ പക്ഷേ ഇന്ന് പഴതും എന്നെ കൊണ്ടാകുന്നില്ല ഇപ്പൊ മനസ്സിലാക്കി നിൽക്കല്ലേ അങ്ങനെ വേണം നമ്മൾ എന്തിനാ വെറുതെ മറച്ചുവെച്ച് വെറുതെ ഷോ കാണിക്കുന്നു നമ്മളൊക്കെ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞേക്കുന്നേ എന്തിനാന്നേ നിത് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഏത് നിമിഷം വിളി വരും ഏത് നിമിഷം വിളി വരും ആ വിശല കാലാവധി കഴിയുമ്പോൾ വിളിക്കും വാ മോനെ തൊണ്ണൂറ് സംഘത്തിന് വാക്കില്ലേ മനുഷ്യപുത്രന്മാരെ പിരികവാന്ന് വെറുതെ വിളിക്കും പോയെ മതിയാകും പോകുമ്പോൾ യേശുവിനെ പോലെ ഇരിക്കണം നമ്മൾ ഇവിടുന്ന് സലാം പറയുമ്പോൾ യേശുവിനെ പോലെ ആയിരിക്കണം നമുക്ക് മറ്റൊന്നുമല്ല നമ്മുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ അതിന് ഇതൊക്കെ അതിൻ്റെ അതിൻ്റെ സൈഡ് വശം മാത്രമേ ഉള്ളൂ ഇതൊക്കെ രണ്ടാമത് കാര്യങ്ങൾ അതിൻ്റെ എനിക്ക് എൻ്റെ ലക്ഷ്യം മുഴുവൻ അതാണ് ഹാർലു എന്തുപോകേണ്ട കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ അതുകൊണ്ട് വേഗത്തിലോടിച്ച് വിടുന്ന സമയം മുന്നോട്ട് കടന്നു പോകുകയാണ് ഉൽപ്പത്തി ആറ് ആറ് രണ്ട് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സുഭരിതമായ വേദവാക്യമാണ് ഞാനിതൊക്കെ വിടാമെന്ന് വിചാരിച്ച എന്നാലും അകത്ത് പരിശുദ്ധ വീണ്ടും പ്രേരിപ്പിക്കുന്നു ഉൽപ്പത്തി ആറ് രണ്ട് മനുഷ്യർ ഭൂമിയിൽ പെരുകിത്തൊടങ്ങി അവർക്ക് പുത്രി പുത്രി അല്ലെ പുത്രിമാർ അല്ലെ മനുഷ്യൻ മനുഷ്യൻ ഭൂമിയിൽ പെരുകിത്തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെയും ആഹാ നല്ല വാക്കല്ലേ നമുക്ക് നമ്മളെ കുറിച്ചാണ് പറയുന്നത് ബോധിച്ചവരെയും ഭാര്യയുമായി ഭാര്യയായി എടുത്ത് വാക്ക് എത്ര വാക്കാന്നറിയാമോ ഇത് ഞാൻ പിന്നീട് എപ്പോഴും പഠിച്ചെടുത്തോളാം ഇത് ഒറ്റവാക്കി പറഞ്ഞു വിടുകയാണ് ഈ വാക്യം തന്നെ ആത്മീ നമ്മുടെ പെന്തക്കോസ് കോളത്തിൽ വളരെ തെറ്റിച്ചൊരു വാക്യമാണ് ഇത് അങ്ങനെയൊന്നും അല്ല കാരണം ഇത് പറയുക ഭൂമിയിലെ മനുഷ്യർ അല്ലേ ഈ ഗന്ധർവന്മാർ വന്ന് ഭൂമിയിലെ സുന്ദരികളായ പെണ്ണുങ്ങളെ കണ്ട് അവർ ചേർന്ന് കുട്ടികളുണ്ടായി അത് മല്ലന്മാരായ വേറെന്താ പുള്ളീല ഗോലിയാത്തല്ല മല്ലൻ ആദ്യത്തെ മറ്റേ പുള്ളിക്കാരൻ്റെ വേറെ നിമ്രോ നിമ്രോദിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ ആ വ്യക്തിയെക്കുറിച്ച് പറയുക അപ്പോൾ എന്തുമാകട്ടെ ഇതൊന്നും അല്ലട്ടെ അങ്ങനത്തെ സാധനം ചരിത്രത്തിലില്ല വെറുതെ ലോകത്തിൽ മടയത്രങ്ങൾ പറയുക അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ തുർച്ചയായും നിങ്ങൾ ഒന്നും കൂടി ബൈബിൾ വായിക്കുക ഹലോ ലൂഹ്യ കാരണം ദൈവത്തിന് ദൈവം ദൂതമായ സൃഷ്ടിച്ച സ്പിരിച്വൽ ബീയിങ്ങായിട്ട് ആത്മജീവികളായിട്ടാണ് അതുകൊണ്ടാണ് മത്തായി മാർക്കോസ് ഒക്കെ പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും ഭൂതങ്ങൾക്ക് രക്തവും മാംസവും ഇല്ലല്ലോ ആസ്വ ഇല്ലേ രക്തവും മാംസവും ഒക്കെ ഈ സാധനം ഒന്നും നട്ടല്ല ഒന്നുമില്ലല്ലോ അതുങ്ങൾക്ക് അല്ലേ കാരണം ബ്ലഡിൽ നിന്നാണ് സ്പേം ഉണ്ടാകുന്നത് ബീജമുണ്ടാകുന്നത് ബ്ലഡിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സ്വഭാവം നമുക്ക് ഭക് കിട്ടുന്നത് അങ്ങനെയാണല്ലേ അല്ലേ ആ അത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതില്ലാത്തവർ എങ്ങനെ ഈതൊക്കെ പറയും അങ്ങനെയെങ്കിൽ ദൈ ആ ദൈവത്തെ എനിക്കും വേണ്ട ഞാൻ പലപ്പോഴും വേണം ദൈവം ആ ദൈവം എനിക്ക് വേണ്ടത് കാരണം സ്വർഗ് ദൈവത്തിൻ്റെ സൃഷ്ടികളെ സൂക്ഷിപ്പാൻ കഴിയാതെ അവരഴിച്ചു വിട്ടവരാണെങ്കിൽ അല്ലേ മനുഷ്യരെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ ആ ഹിതം നിർവർത്തിക്കാൻ കഴിയാതെ അവിടെ നിന്ന് സ്വർഗത്തിൽ വീണുപോയ ദൂതന്മാർ വന്ന് മനുഷ്യപുത്രിമാർ ചേർന്നിട്ട് തോന്നുന്നതൊക്കെ ചെയ്യുന്നുവെങ്കിൽ ആ ദൈവത്തിന് കഴിവില്ലാത്ത ദൈവമാ ഇത് വേറെ ലോകമാണ് അത് സ്പിരിച്വൽ മണ്ഡലമാണ് ഞാൻ എനിക്ക് പറഞ്ഞ അർത്ഥ മനസ്സായോ ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് അത് ഇത്തിരി അത് ഇത്തിരി തെറ്റായി ലോകത്തിൽ തെറ്റായ ഒരു പഠിപ്പിൽ ലോകത്തിൽ ഇഷ്ടം പോലെയുണ്ട് അത് വിശ്വസിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഹാനോക്കിൻ്റെ ബുക്ക് എന്ന് പറയുന്ന ബുക്ക് ഇപ്പോൾ സുലമായി ഇഷ്ടം പോലെ വിറ്റ് വിൽക്കുന്നുണ്ട് ആൾക്കാർ കാരണം ആ ബുക്ക് ബൈബിളായിട്ട് ഒരു ബന്ധവുമില്ല നമുക്ക് അറുപത്താറ് പുസ്തകമായി നമ്മുടെ പുസ്തകം അത് വിട്ട് ഏതെങ്കിലും വായിക്കുന്നുവെങ്കിൽ സൂക്ഷിക്കുക തെറ്റിപ്പോരുടെയുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ഇതൊന്നുമല്ല നിങ്ങൾക്ക് ഒരു മർമ്മം ഞാൻ പറഞ്ഞുതരാം വേണേ ഹൃദയത്തെ കുറിച്ചിട്ടോ ദൈവരായത്തിൻ്റെ മർമ്മമാണ് ഒറ്റ കാര്യം ഉൽപ്പത്തി പുസ്തകം മുതൽ ഈ ബൈബിളിൽ ഇത്ര കാര്യമാണ് നമ്മുടെ ബൈബിളുള്ളൂ യേശുനെ പറഞ്ഞില്ലേ ഞാൻ ചെയ്ത് പറയാൻ പോയാൽ ഈ ഷിപ്പ്യാർഡിലെ ട്രെയിൻ വരെ വേണ്ടി ഒരു ബൈബിൾ ബൈബിൾ പഠിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടി വരും അപ്പം അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുക രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഉൽപ്പത്തി പുസ്തകം മുതൽ ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മോട് പറയുന്ന രണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരെക്കുറിച്ചും രണ്ട് ദൈവത്തോട് മത്സരിക്കുന്ന ശത്രുക്കളോട് അല്ലേ എന്താ പറയുക ദുഷ്ടന്മാരെ കുറിച്ച് പറയുന്ന ഒരു വ്യക്തികളെ കുറിച്ചും രണ്ടിൻ്റെ അന്ത്യമാണ് ഈ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കിടക്കുന്നത് മനസ്സിലായവർക്കായി സ്തോത്രം ഇല്ലാത്തവർ ദൈവത്തോട് ചോദിക്കുക നിങ്ങൾ നിങ്ങൾയ്യ രണ്ട് ചരിത്രം പഠിപ്പിക്കുക ഉൽപ്പത്തി പുസ്തകം മുതൽ ഒന്ന് ദൈവത്തെ അനുസരിച്ച് ഖാബേൽ ദൈവത്തെ അനുസരിച്ച് ഈ രണ്ട് തലമുറയാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ഹറലുയ്യ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വെളിപ്പാട് ഇരുപത്തൊന്നിലേഴ് ജയിക്കുന്നവർ ഇത് അവകാശമാക്കും അവരെക്കും മക്കളും ഞാൻ അവർ പിതാവുമായി തീരും അടുത്ത വാക്യം എട്ടാം വാക്യം അല്ലേ നഷ്ടപ്പെട്ടു പോയവർ ജയാളികളല്ലാത്തവർ പാപത്തിൽ വീണുപോയവർ രക്ഷിക്കപ്പെട്ടിട്ടും നായ്ക്കളെപ്പോലെ പിന്തിരിഞ്ഞ് പോയവർ എന്ന് പറയുക കുറേ വാക്കുകൾ ചോദിച്ചിട്ടുണ്ട് ഇത് കാണാൻ എട്ടാം വാക്യത്തെ കാണാൻ കഴിയും കാരണം തോറ്റുപോയി അവർക്ക് കഴിഞ്ഞില്ല ജയാളി ജയിക്കാൻ കഴിഞ്ഞില്ല എന്നും ആകട്ടെ ഇവിടെ മനുഷ്യൻ്റെ പുത്രിമാർ എന്ന് പറഞ്ഞാൽ കായിിൻ്റെ സന്തതി വേണമെങ്കിൽ പറയാം അല്ലെ ദൈവത്തെ അനുസരിക്കാത്ത കായിൻ്റെ സന്തതി ദൈവത്തിൻ്റെ പുത്രന്മാർ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ആരാ അനുസരിക്കുന്ന പുത്രന്മാർ ആരാ ഹാവേലിന്റെ വംശം എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം പഠിക്കാൻ വേണ്ടി പറയാ ഹാബേലിന്റെ പുത്രന്മാർ ഷേത്തിൻ്റെ പുത്രന്മാർ അല്ലേ എനാ എനോഷിയുടെ പുത്രന്മാർ നോഹയുടെ പുത്രന്മാർ എന്നിട്ടും അവർ കള്ളന്മാരാണ് അത് വേറെ കാര്യം എന്തുവാകട്ടെ ഞാനീ പറഞ്ഞത് ഈ പലപ്പോഴും ഓ ഇന്നും നമ്മൾ മോശക്കാരൊന്നും അല്ലല്ലോ ഇന്ന് അല്ലേ നമ്മുടെയൊക്കെ മക്കൾക്ക് ഞാനും ആ കൂട്ടത്തിൽ നിൽക്കുന്ന ആളാണ് അല്ലേ നമുക്കൊക്കെ മക്കൾക്ക് ഒരു ഒരു പെണ്ണിന് ചെക്കൻ അന്വേഷിക്കുമ്പോൾ ആ ചെക്കൻ്റെ സിക്സ് ഇല്ലടി അവൾക്ക് അതുകൊണ്ട് ഞാൻ അവനെ വിട്ടേക്ക് അല്ലേ അല്ലേ ഒന്നും ഉണ്ടെന്നില്ലല്ലോ ഒരു പേ ആ കൊച്ചാണെങ്കിൽ അവൾക്കത് മുടി ഇറക്കാൻ മുടി പോരാ അല്ലേ വണ്ണം കൂടുതലാണ് ചെരുപ്പ് ഇന്ന് ഹീലായി കിട്ടിയതൊക്കെ പറഞ്ഞ നമ്മൾ ഈ ഈ പറഞ്ഞ മനുഷ്യ സ്ത്രീകളെ നോക്കുന്നത് പോലെ നോക്കിയെടുക്കുകയാണ് നമ്മൾ ഇന്ന് എന്തൊക്കെയോ എനിക്ക് അറിയില്ലേ നിങ്ങളുടെ പോകണം അല്ലേ ഏതാണെങ്കിലും ഇന്നും ആ തലമുറ നമുക്ക് നമ്മുടെ ഇടയിലുണ്ട് വേറെ ഒന്നും പോകണ്ട നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് നമ്മുടെ ഇടിച്ചാ ഞാൻഫിൻ്റെ ഇടയിലെ കാര്യമല്ല ഞാൻ പറയുന്നത് ആത്മീയ കുറിച്ച് പറഞ്ഞു വരികയാ പലപ്പോഴും നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഈ ആറിന് ഈ ഉൽപ്പത്തി ആറിന് രണ്ടിൽ നമ്മൾ വിടുന്ന ആൾക്കാരാ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇന്ന് വാങ്ങിയ വേഗത്തി കടന്നുപോകുന്നു ഇത് ഇതൊക്കെ ഇതിന്റെയൊക്കെ ഭാവം വന്ന് പെട്ടെന്ന് പെടുന്ന കണ്ണിൽ നിന്നാ അവിടെ സുന്ദരി സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് അല്ലേ ഈ സൗന്ദര്യം ഇവനെങ്ങനെ മനസ്സിലാക്കി സൗന്ദര്യമാണെന്ന് സൗന്ദര്യ ഈ ഒരു ഒരാളെ കാണുമ്പോൾ സൗന്ദര്യവതിയാണെന്ന് എങ്ങനെ മനസ്സിലാവും ആ ഇത് അവന്റെ ഹൃദയത്തിൽ അവൻ മെലഞ്ഞുണ്ടാക്കുക അവൻ രൂപം രൂപമുണ്ടാക്കിയെടുക്കുക എന്നിട്ട് ആ രൂപത്തിൽ ഒത്തവണ്ണം വന്നാൽ അതാണ് സൗന്ദര്യമുള്ള കാണുന്നത് ഞാൻ മറന്നു മനസ്സിലാവുന്നുണ്ടോ ഇന്ന് വരെ കറുത്ത രൂപമുള്ള ഒരുത്തിന് സൗന്ദര്യമുള്ളവൻ ആര് പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി നോക്കിയേ കറുത്തൊരു പോലുള്ള സൗന്ദര്യമാണെന്ന് നമുക്കൊരു കറുത്ത് കാണുമ്പോൾ അതുപോലെ വന്നത്തുള്ളൂ മനസ്സിലായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്ത് പോകട്ടെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ് ആ ശിലകളൊക്കെ പലപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ കൊത്തി ഉണ്ടാക്കും ഞങ്ങളൊക്കെ മിനിസ്ട്രി ഞങ്ങൾ കർത്താവിൻ്റെ ദാസന്മാരൊക്കെ പോലത്തെ ആൾക്കാർ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ മിനിസ്ട്രിയെക്കുറിച്ച് കൊത്തിക്കൊത്തി ഉണ്ടാക്കും അവസാനം ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രസംഗിക്കണം അല്ലേ ഞങ്ങൾ ഞങ്ങളടുത്ത് എനിക്കിപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസംഗിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഹൃദയത്തിൽ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കും പിന്നെ അത് കാണിക്കാൻ വേണ്ടി പെർഫോമൻസ് ഇവിടെ വന്നിരിക്കേണ്ടി വരും മനസ്സാകുന്നുണ്ടോ ഇതൊക്കെ നമ്മുടെ അകത്ത് നാം ഉണ്ടാക്കി വെക്കുന്നതാണ് അതിനൊക്കെ എവിടെയോ കണ്ടതാണ് ഇവിടെ കൊത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വീട്ടിൽ പോയിട്ട് അല്ലേ ഈ ചിപ്പി ചിപ്പി ഉണ്ടാക്കൂല നമ്മൾ എവിടെയോ ആൾക്കാർ കാണുന്നതും യൂട്യൂബിൽ കാണുന്നതൊക്കെ കണ്ടിട്ട് അത് ഹൃദയത്തിലേക്കെടുത്ത് നമ്മളെ രൂമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയെ ഇത് തന്നെ ഇവർക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞ് മനസ്സാവുന്നുണ്ടോ എന്ന് പറഞ്ഞെ ഇത് തന്നെയാണ് രണ്ട് ശമ്പയലിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ട് മുതൽ നാല് വരെ പഠിക്കുമ്പോൾ രണ്ട് ശമപേരിൻ്റെ പുസ്തകത്തിലല്ലേ നമുക്ക് ദാവൂദിനെ കുറിച്ച് അറിയാം ദാവീദ് ഒരു നാൾ സന്ധ്യയായപ്പോൾ സമയത്ത് ദാവീദ് മെത്തലിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമയെ ഉലാവിക്കൊണ്ടിരുന്നു ഉലാത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ആ ആ സമയത്താണ് ഒരു സ്ത്രീ കുളിക്കുന്നത് മാളിക മുറിയിൽ നിന്ന് കണ്ടു നമുക്ക് പറയും ആ പെങ്കുച്ചിന് വേണമെങ്കിൽ ആ അടച്ചുറപ്പുള്ള മോളി ഒരു ഒരു തുണിയങ്ങനെ വലിച്ചിട്ട് കുളിക്കാൻ പാടുള്ളത് അങ്ങനെ പറയത്തുള്ളൂ നമ്മൾ പറയും അതല്ല ഇവ കോടതി പോയാന്ന് പറയും നീയാ അല്ലേ നികാശി ഒരു അടച്ചുറപ്പുള്ള തുണി ഒരു ബാത്റൂമേ കുളിക്കാൻ പാടുന്ന നമ്മൾ വേണേൽ പ്ലേറ്റ് മാറ്റി കളയും നമ്മൾ സത്യത്തിൽ ഇതൊന്നും ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് കാരണം ഈ ഈ ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ ദാവിതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ കാലഘട്ടം വേനൽ കാലഘട്ടമാണെന്ന് വിചാരിച്ചു ആ കാലഘട്ടം അല്ലെങ്കിൽ ആ മാസം യുദ്ധത്തിന് പോകേണ്ട ആൾക്കാരാണ് അല്ലേ യുദ്ധത്തിന് പോകേണ്ട സമയത്ത് യുദ്ധത്തിന് യുദ്ധത്തിന് പോകേണ്ട സമയത്ത് പോകാതെ മട്ടുപ്പാവിൽ നിന്ന് ഉലാത്തിക്കൊണ്ടിരുന്നു ഒന്നാമത്തെ തെറ്റ് അവിടെ നിന്ന് ആരംഭിച്ചു ഞാൻ പറഞ്ഞാർത്ഥം മനസ്സിലാവുന്നേക്ക് ഞാൻ നമ്മുടെ സമയമില്ല എന്തിനെ പോലും പറഞ്ഞു പോകുകയാണ് യുദ്ധത്തിന് പോകേണ്ട സമയത്ത് ബാക്കിയുള്ളവരെല്ലാം യുദ്ധ യുദ്ധത്തിന് വിട്ടിട്ട് ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു ഉലാത്തിക്കൊണ്ട് നമ്മളത് കർത്താവെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് ചെയ്തിരിക്കണം ആ സമയത്ത് എല്ലാം വിട്ട് വീട്ടിൽ പോയി സുഖച്ചിരുന്നുണ്ടല്ലോ അറിയാതെ ഇതുപോലെ മോഹങ്ങൾ കയറി വരും നമ്മുടെ ജീവിതത്തിലേക്ക് അതെ ലൂയ്യ എന്ത് പങ്കെട്ട് ഞാൻ വിട്ടുപോകും നമ്മുടെ അത് മാത്രമേ ഉള്ളൂ ആ സ്ത്രീ കുളിക്കുന്ന കണ്ടു അല്ലേ ആ ആ ആ സ്ത്രീ സ്ത്രീ അത് സുന്ദരി ആയിരുന്നു ഇതൊക്കെ ഇതൊക്കെ എല്ലാം ബന്ധപ്പെട്ടത് കണ്ണിലൂടെയുള്ള ഒരു കൺമോഹമാണെന്ന് മറ പറന്നു പോകരുത് സദൃശവാക്യം ആറിന്റെ ഇരുപത്തി അഞ്ച് എന്താ അവ ദുഷ്ടസ്ത്രീയുടെ വശികളിൽ നിന്നും പരസ്ത്രീയുടെ ശക്കരവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും അവളുടെ സൗന്ദര്യത്തെ നീ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത് ഹൃദയത്തിൽ രൂപം ഉണ്ടാക്കരുത് അല്ലൂയ്യ ഒന്നിനുംകൂടി കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും ആ നിങ്ങളുടെ ഭാര്യയുടെ മോഹം കൊത്തിവെച്ചാൽ മതി മനസ്സായില്ലേ ആ അത് മതി ഒരു ഭംഗിയില്ലെങ്കിലും അല്ലേ ഒന്നുമില്ലെങ്കിലും അതടക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഭാര്യയെക്കുറിച്ച് സ്വപ്നം കണ്ടു കുഴപ്പമില്ല അത് കൊത്തി കല്ലുകൾ കൊത്തുന്നതുപോലെ കൊത്തി വെച്ചാൽ മതി വേറെ ഒന്നും സൗന്ദര്യം കണ്ടാലും ഒന്നും തോന്നത്തൂല്ല നമുക്ക് ഇച്ചിച്ചി ആയിട്ട് തോന്നുന്നു ഏ ഇച്ചിച്ചി എന്നൊക്കെ പോകാതെ തോന്നുന്നു നമുക്ക് അല്ലേ എന്തുകൊണ്ടാണ് അറിയുന്നത് നമ്മൾ കൊത്തി കൊത്തി കൊത്തിവെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഇതുപോലെ അബദ്ധത്തിൽ അപകടത്തിൽ പോയി വീഴുവാൻ ഇടയുണ്ടെന്ന കാര്യം മറന്നുപോകരുത് എന്ന പത്തയം വായിച്ചു സെയിം വാക്കുകളാണ് ആ കാലെക്കുറിച്ചും കൂടി പറഞ്ഞിട്ട് നമ്മുടെ സമയം നമുക്ക് ഓക്കെ ആ കാലയെക്കുറിച്ച് പറഞ്ഞേക്കാം ആഘാന എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് നമുക്ക് എല്ലാവരും സുപരിതമായ വേദവാക്യമാണ് എല്ലാവരും വായിച്ച് പഠിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നാലും ജസ്റ്റ് ധോർബയ്ക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു പോകുക ഹായ് പട്ടം പിടിച്ചടക്കാൻ വേണ്ടി യേശു എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് നിഴലായിരിക്കുന്ന വ്യക്തി അല്ലേ മോശ ആരുടെ നിഴല മോശ ആരുടെ നിഴല മോശ മോശ ആരുടെ നിഴല യേശുവിനെ നിഴല മറന്നുപോകരുത് അത് അത് പഠി നേരം അറിയുന്നില്ലെങ്കിൽ വലിയൊരു അബദ്ധത്തിലേക്ക് വന്ന് വീടും വലിയൊരു അബദ്ധത്തിലേക്ക് വിടാൻ ഇടയുണ്ട് അതുകൊണ്ട് മോശ യേശുവിൻ്റെ നിഴലും യോശുവ എന്താ പരിശുദ്ധാത്മാവിൻ്റെ നിഴലുമാണ് ക്രി മോശ രക്ഷിച്ചു കൊണ്ടുവന്നു പക്ഷേ കലാൽ ദേശം അവകാശമാക്കി കൊടുത്തത് മോശയല്ല യോശുവയാണ് ക്ലാസ് പിന്നീട് പഠിക്കും പഠിക്കും എന്നാൽ ഇവിടെ ഇവിടെ നമുക്കറിയാം യോഷ് ഇസ്ലാം മക്കൾ ശബ്ദാപിത വസ്തു സംബന്ധിച്ച് അകൃത്യം ചെയ്തു യഹൂദ ഗോത്രത്തിൽ സേരഹിൻ്റെ മകനായ സബ്ലി സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആകാൻ ഇതൊക്കെ അറിയാമോ ഈ പരമേശ്വരൻ്റെ മകൻ അല്ലേ കണ്ണൻ കണ്ണൻ്റെ മകൻ എന്താ സഹ സഹദേവൻ സഹദേവൻ്റെ മകൻ ഇതൊക്കെ ഇതൊക്കെ എന്താണെന്ന് അറിയാമോ ചരിത്രം പഠിച്ചാൽ ഇതൊക്കെ ഒരേ അപ്പൻ്റെ മക്കളായിട്ട് ഇങ്ങനെ കിടക്കുക അങ്ങനെ എന്ന് മനസ്സിലായില്ലേ നമ്മുടെ നമ്മുടെ തനി സ്വഭാവം കാണിക്കത്തുള്ളു മക്കളും ചെറുമകൻ ജനിക്കട്ടെ നമ്മുടെ മക്കളുടെ മക്കൾ ജനിക്കട്ടെ അപ്പം പറയും ആ വെള്ളിപ്പച്ചനാ ധനീസ്വഭാവം തന്നെയാണെന്ന് പറഞ്ഞു കളയും ഇതാ ഞാൻ പറഞ്ഞു വരുത്താവുന്നണ്ടോ ഇതെന്തുവാകട്ടെ അതേക്കുറിച്ചൊക്കെ പിന്നീട് ആഴമായി നമ്മൾ ഡെലിവറൻസ് ക്ലാസ്സിൽ പഠിക്കുക എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കണമെന്ന് അത് അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞു വരികയോ ഓരോ തലമുറ പറഞ്ഞു വരികയാണ് എന്നിട്ട് പറയുന്നത് ആഘാൻ ശബദാർപ്പിത വസ്തുവിൽ ചിലത് എടുത്തു യഹോവിടെ കോപം ഇസ്ലാ മക്കളുടെ നേരെ ജ്വലിച്ചു ചില കുടുംബത്തിൽ ഒരു വ്യക്തിയായിരിക്കും പാപം ചെയ്യുന്നത് പക്ഷേ ആ കുടുംബം മുഴുവനും സഹിക്കേണ്ടി വന്ന ചരിത്രം നമുക്ക് ഇഷ്ടംപോലെ അറിയാം അല്ലേ നമുക്ക് നമുക്കിഷ്ടം പോലെ അറിയാം ഒരു സഭക്കകത്ത് ചിലപ്പോൾ ഒരുത്ത രണ്ട് കുറച്ച് പേരായിരിക്കും ഈ നിൽക്കുക പക്ഷേ ദൈവത്തിന് ഞാൻ പറയാം ഒരു ഒരു അഞ്ഞൂറ് പേരുള്ള സഭയാണെങ്കിൽ ഒരു രണ്ടോ മൂന്ന് പേര് മതി തമ്മിൽ തമ്മിൽ ഭിന്നത വെച്ചുകൊണ്ടിരുന്നാൽ യഹോവയ്ക്ക് ഇറങ്ങി വരാൻ കഴിയത്തില്ല കർത്താവിന് ഇറങ്ങി വരാൻ കഴിയത്തില്ല അല്ലേ അല്ലേ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അതിൻ്റെ നടുവിൽ ഞാനുണ്ട് ഈ അമ്പത് പേരുണ്ടെങ്കിലും രണ്ടുപേരുണ്ടെങ്കിലും എത്ര പേരുണ്ടെങ്കിലും രണ്ടുപേരകത്ത് ഈ വഴക്ക് വെച്ചിട്ടിരുന്നാലോ ഭിന്നത വെച്ചുകൊണ്ടിരുന്നാലോ ദൈവത്തിന് നമ്മുടെ ഇടയിൽ വരാൻ കഴിയത്തില്ല ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് ഭൂമിയിൽ ദൈവത്തിനെ യഹോവയ്ക്ക് അല്ലെങ്കിൽ കർത്താവിന് തേജസ്സിന് അല്ലെങ്കിൽ കർത്താവിന് അല്ലെങ്കിൽ ഇറങ്ങി വരുവാൻ ഈ ഭൂമിയിൽ ആകെയുള്ള സ്ഥലം എന്ന് പറയുന്നത് പെന്തക്കോസ് ചർച്ച് മാത്രമേ ഉള്ളൂ ഐ പി സിയിൽ ഒന്നും അല്ല എന്താ അല്ലെ സി എസ് ഐ പോകത്തില്ല കർത്താവ് അങ്ങനെയാണല്ലേ ആ കത്തോലിക്ക പള്ളി കർത്താവ് പോകത്തില്ല ആകെ പോകുന്നത് പെന്തക്കോസ് ചർച്ച് അങ്ങനെയാണോ അല്ല പിന്നെ എങ്ങനെ കർത്താവ് ഈ ഭൂമിക്കകത്ത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രാജ്യങ്ങൾ ഈ ഭൂമിക്കകത്ത് ദൈവത്തിന് ഇറങ്ങി വരുവാൻ ഒരു സ്ഥലമേ ഉള്ളൂ കർത്താവിന് എവിടെയാ രണ്ടോ മൂന്നോ പേരാകട്ടെ ഒരു വിശ അശുദ്ധിയുമില്ലാതെ ഭിന്നതകളുമില്ലാതെ എവിടെ കൂടുന്നുവോ ഞാൻ അവരുടെ നടുവിലുണ്ടായിരിക്കും ഇനി അഞ്ഞൂറും ആയിരം പതിനായിരം ഉണ്ടെങ്കിലും മെഗാ ചർച്ച എന്ന് പറഞ്ഞാലും അതിനിടയിൽ ഭിന്നതയാണെങ്കിൽ കർത്താവല്ല വേറെ വേദ വേറൊരുത്തന്നോട് സ്ഥിരതാമസമാക്കി കാണും അത്രയേ ഉള്ളൂ എന്ത് പാകട്ടെ ഞാൻ വിട്ടുപോകുകയാണ് അപ്പം ആകാൻ പാപം ചെയ്തു ആകാൻ്റെ പാവം വലിയ പാവമായിരുന്നു ഹൈ പട്ടണം മുറ്റുപകം എന്നൊക്കെ പോയപ്പോൾ അവർ പറഞ്ഞ കാര്യം നമുക്കറിയാം ഓ ചെറിയ പട്ടണം അല്ലേ ഹൈ പട്ടണം എന്തിനായി കുറേ ആൾക്കാർ പോകുന്നത് ഒരു മൂവായിരം പേര് പോയിട്ട് അല്ലേ ഒന്ന് ചുമ്മാ തുടച്ചി തുടച്ചിട്ടിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ അവർ പോയി ഹായ് ഹായ് പട്ടണക്കാരുടെ മുമ്പിൽ അവർ തോറ്റോടി എത്രയോ പേരെന്നല്ലേ എത്ര മൂവ എത്രയോ പേരാണ് മരിച്ചു പോയത് മുപ്പത്താറോളം മൂവായിരം പേരാണ് പോയത് പക്ഷേ മുപ്പത്താറായിരം പേര് മരിച്ചു വീണ ചരിത്രം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ പേരെ കൊന്നുകളഞ്ഞു ഒരു ഗ്രൂപ്പുകാർ ചെറിയ ഹായ് പഠനക്കാർ വന്ന് അല്ലേ കൊന്നു കൊന്നുകളഞ്ഞു എന്തുകൊണ്ടാണെന്ന് അറിയാമോ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ലാത്ത കൊണ്ടാണോ വിളിച്ചറിഞ്ഞുകൊണ്ട് അവൻ അവനല്ലേ അവനവരെ ചെയ്യാൻ കഴിയില്ലേ കഴിയും പക്ഷേ എവിടെയാണ് ദൈവത്തിന് അനു ദൈവത്തിന് നമ്മുടെ മേൽ അനുഗ്രഹം ചൊല്ലിയാൻ കഴിയുന്നത് എവിടെയാണ് സഹായം ചെയ്യാൻ കഴിയുന്നത് നമുക്ക് നമ്മുടെ മേൽ അവനെ ഉള്ളൂ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ ദൈവത്തെ അനുസരിക്കാത്ത ഒരുവനും ദൈവത്തെ അനുമനു അനുഭവിക്കാൻ കഴിയത്തില്ല നമ്മളൊക്കെ പറയും ദൈവം കർത്താവ് അനുഭവിച്ചു കർത്താവ് അനുഗ്രഹിച്ചു അല്ലേ ഒന്നും ഉണ്ടകത്തില്ല ദൈവരായത്തിനകത്ത് ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന് നന്മകൾ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ ഞാൻ സത്യം പറഞ്ഞ മനസ്സാവുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഹൃദയത്തെ സൂക്ഷിച്ചിട്ടോ കർത്താവിന് യഹോ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ നാം ദൈവരായത്തിനകത്ത് ജീവിച്ചിരിക്കണം അത് വിട്ട് ജഡത്തിൽ ജീവിച്ചാൽ ഒരിക്കലും ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കാൻ കഴിയില്ല നമ്മുടെ ആരോഗ്യം കൊണ്ട് നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ജാതികൾ നേടുന്നത് നമുക്ക് നേടാൻ കഴിയുമെന്ന കാര്യം മറന്നുപോകരുത് നമുക്കറിയാം ഓടിച്ച് വേടിയാൽ നമ്മുടെ സമയം മുന്നോട്ട് കടന്നുപോയി ഹായ് പഠനക്കാർ മുമ്പിൽ തോച്ചോടിപ്പോയി അവർ മുപ്പത്താറോളം പേര് കൊന്നുകളഞ്ഞു കാരണം അപ്പോഴാണ് അറിയുന്നത് ഈ ആഘാനം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ദൈവം പറഞ്ഞ ചെയ്യരുതെന്ന് പറഞ്ഞ ശബ്ദാർപിതത്തിൽ ചിലതെടുത്ത് അവിടെ സൂക്ഷിച്ച് വെച്ചോ അല്ലേ വിവിധമാക്കി വായിക്കുമ്പോൾ ആഘാൻ യോശുവയോട് ഞാൻ ദൈവമായ യഹോവയുടെ പിഴച്ചു ഇന്നത് ഇന്നിന്നത് ചെയ്തിരിക്കുന്നു സത്യം അല്ലേ അല്ലേ ദൈവം പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതാണ് ഒരു അനുഗ്രഹത്തിന് ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് ഹലോ ഇന്ന് അനുസരിച്ച് നോക്കിയേ നന്മകൾ അനുഭവിക്കുന്ന എനിക്ക് ആണെങ്കിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇത്രയോളം ചെറിയ ഒരു പത്തേ പത്ത് സ്ക്വയർ ഫീറ്റുള്ള പത്തേ പത്ത് സ്ക്വയർ ഫീറ്റുള്ള ഷീറ്റ് കൊണ്ട് ഇരുമ്പ് തകടം കൊണ്ട് മേഞ്ഞ ആൾ ആൾക്കാർ അതിനകത്ത് മൂന്ന് നാല് പെമ്മക്കളും മൂന്നാല് അഞ്ചു പേരല്ലേ അഞ്ച് പെമ്മക്കളും വയസ്സായ അമ്മ ആ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ വയസ്സായ അമ്മ ഒരു മോനാണിക്ലഫിലാണ് എന്തുവാകട്ടെ ജീവിച്ചതാണ് ഞങ്ങളുടെ ട്രെയിൻ സെൻറ്ററിൽ തിരുനെൽവേലി ട്രെയിൻ സെൻറ്ററിൽ വരാൻ തുടങ്ങിയവർക്ക് നഷ്ടങ്ങൾ കഥകൾ കഥകൾ മാത്രമേ ഉള്ളൂ ഇന്ന് ഞാൻ ഞാൻ പോന്നിട്ട് പോന്നിട്ടിപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായി അവിടെ നിർത്തി ഞങ്ങൾ ക്ലാസ് നിർത്തിയിട്ട് അതിന് ഒരു അഞ്ച് ആറ് വർഷം കണ്ടിന്യൂസ് ഞങ്ങൾ ക്ലാസ്സിൽ മുടങ്ങാതെ വന്നത് ഇവർ മാത്രമാണ് ഇന്ന് അവരുടെ വീട് മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് അവർ ഞാൻ പൊക്കി പറയാൻ വേണ്ടി പറഞ്ഞതല്ല അനുഗ്രഹിക്കപ്പെട്ടേ ആ ഭാജന ഭാചന ആനുഗ്രഹിക്കപ്പെട്ടത് ഒരു മുറി ഞങ്ങൾക്ക് അവിടെ കർത്താവിൻ്റെ കൃപയാൽ അവിടെ ദാസന്മാർക്ക് വേണ്ടി അവർ വെച്ചിട്ടുണ്ട് ഇന്ന് എ സി പറയും ഇന്ന് ദേ ഇന്ന് ഇന്നലെ ഇന്നും വിളിച്ചേ ഉള്ളു വാ ഈ കാണാൻ കൊതിയാകുന്നു ഞാൻ പറഞ്ഞു നിങ്ങളേക്കാളാൻ ഞാൻ കൊതിയാണ് അനുഗ്രഹിക്കപ്പെട്ടവർ വാചനം അനുസരിക്കാൻ തുടങ്ങി അവരുടെ ജീവിത പാടെ മാറി ഞാൻ ഇതുപോലെ എത്ര എത്രയെത്ര ആൾക്കാരെക്കുറിച്ച് ഈ സാക്ഷി പറയാൻ പറ്റും ഇത് കണ്ടിന് കുറച്ച് മുമ്പ് വിളിച്ചത് ഞാൻ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞത് എന്തുമാകട്ടെ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങി നോക്കിയേ അനുഗ്രഹങ്ങളിലെ പോലെ നമ്മളെ പോലെ കൊഴുകിവരും എന്തുമാകട്ടെ ഇവിടെ ഹാഗാൻ ആകാൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ സമ്മതിച്ചു ഞാൻ ദൈവം പറഞ്ഞ ശബ്ദാപ്രദ വസ്തുക്കളിൽ ചെറുതെടുത്തു ഞാൻ കൊള്ള ഇവിടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോണിയ മേലങ്കിയും ഇരുന്നൂറ് ശെക്കൽ വെള്ളിയും അമ്പത് ഷെക്കൽ തൂക്കമുള്ള പൊൻകട്ടിയും കണ്ടമോഹിച്ച് എടുത്തുപോയി അല്ലേ ഇതിനെല്ലാം തുടക്കമെന്ന് പറയുന്നത് കണ്ണിൽ കൂടി കടന്നു വന്ന മോഹമാണ് അത് ബാബുലോണ മേലങ്കിയാൽ ഈ ശലോമോൻ എന്ന് പറയുന്ന വലിയ പുരുഷൻ ദൈവ അദ്ദേഹത്തിൻ്റെ എഴുതിയ പുസ്തകങ്ങൾ പഠിച്ചാൽ നമുക്കൊന്നും വർണ്ണി നിൽക്കാൻ പോകില്ല സത് സ ഉത്തമഗഗീതം പഠിച്ചാൽ നമുക്ക് ഒരു എന്താ ഒരു പ്രിയനും പ്രിയതമയും പ്രിയനും പ്രിയതമയായുള്ള ബന്ധത്തിൽ ആഴം ഇതുപോലെ വർണ്ണിക്കാൻ കഴിയില്ല നമുക്ക് ഹർലൂ അത്രയും മനോഹരമായ പുസ്തകം എന്നാൽ അദ്ദേഹം സമാപ്രസിക്കുന്ന പുസ്തകം എഴുതുമ്പോൾ ഇതിനൊക്കെ നേരെ വിപരീതമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അല്ല ലൂയ്യ ആകാശത്തിന് കീഴെ നോക്കി ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമുണ്ട് ശലമോൻ്റെ പരാജയം എവിടെ സംഭവിച്ചു അവിടെ മുപ്പത്തിയാറാമത് മുപ്പത്തി ആറാം പ്രാവശ്യത്തോളം എഴുതി വെച്ച വാക്കുണ്ട് സമാപ്രസംഗിയിൽ എന്നറിയാമോ ഞാൻ ആകാശത്തിൽ കീഴെ നോക്കി ആകാശത്തപ്പുറം ഒരു ലോകമുണ്ട് നമ്മുടെ അപ്പൻ്റെ ഭവനം എൻ്റെയും നിങ്ങളുടെയും ഭവനം ഹലോയ് അത് നോക്കേണ്ടതിന് പകരം ആകാശത്തൊരു കീഴിൽ നോക്കിയപ്പോൾ അവിടെ വെച്ച് പരാജയം സംഭവിച്ചു എങ്ങനെയാണെന്നറിയാമോ ഈജിപ്തിലെ കുതിരകളെ നോക്കി കൊള്ളാം തടിച്ച് കൊടുത്ത് സിക്സ് പാഗൊക്കെ ഉള്ളല്ലേ കുതിരകളെ നോക്കി ആ കണ്ണിൽ കൂടി അകത്തേക്ക് പാപ പറഞ്ഞാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കുക ദൈവഹിത ബിൽ നമ്മുടെ കണ്ണുകളിലൂടെ അകത്ത് കടന്നു പോകരുത് ഇനി അകത്ത് മോഹമുണ്ടെങ്കിലും കാഴ്ച നമ്മൾ കണ്ണ് കാണാൻ അവസരം കൊടുത്താൽ ആ മോഹം ജനിക്കാൻ തുടങ്ങും അത് വളരാൻ തുടങ്ങും അവസാനം പ്രസവിച്ച് പാപത്ത് യാക്കോ പറഞ്ഞ പോലെ പാപം പ്രസവിച്ചിരിക്കും അല്ലേ മരണത്തെ പേർ പേര് പേറിയിരിക്കൽ പറഞ്ഞ പോലെ അതുപോലെയായി നമ്മുടെ ജീവിതം മാറും ഇത് വാഗാനും തന്നെ സംഭവിച്ചു അവൻ കണ്ട് പാട്ടുകാരൊക്കെ കയറിക്കോട്ടോ പാട്ടുകാരൊക്കെ കയറിക്കോ അവർ കണ്ട് മോഹിച്ച് എടുത്തു അവിടെ മോഹം കൂടി കടന്നു വരികയാണ് ഇത് അകത്ത് കിടക്കുക ഈ പാപത്തിൽ വീണ ആദമിൻ്റെ സന്തതികളായ നമ്മളെല്ലാവരുടെയും അകത്ത് ഈ പറഞ്ഞ ദുശീലങ്ങൾ മുഴുവനുമുണ്ട് അത്ര വലിയ പുണ്യാളന്മാർ ആരുമില്ലേ ആ ഈ വെള്ളയുടെ ഉള്ളിൽ കയറുമ്പോൾ പുണ്യാളോട് തോന്നുക നമുക്ക് അല്ലേ നമ്മളിപ്പം വലിയ വലിയ കാര്യം പറയും പക്ഷേ ഇതിനകത്ത് ഉള്ളറയിലേക്ക് കയറിയാൽ ഹൃദയത്തിനകത്ത് ദേഹിയുടെ സെൻട്രൽ ഭാഗമായ ഹൃദയത്തിനകത്ത് നോക്കിയാൽ ഇതുപോലെ പലതും നമ്മളകത്തുണ്ട് പക്ഷേ ആത്മാവിനെ പിടിച്ചടക്കുകയാണ് നമ്മൾ പക്ഷേ ഈ കണ്ണിൽ കൂടി മോഹങ്ങളൊക്കെ അകത്തെ കയറ്റി കൊടുക്കുവാൻ കയറ്റി കൊടുക്കുമ്പോൾ ഇതൊരു ഉത്തേജകമായിരുന്നു പോലെ വിറ്റാമിൻ എയും ബി ഒക്കെ കൊടുക്കുന്നതുപോലെ കൊടുത്തു കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുക നമ്മൾ അവസാനം അത് പാപത്തെ പെറുതപോലെ ഒരു ജീവിതം ഇവിടെ ഞാനിടയുണ്ട് അതുകൊണ്ട് ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാ ബാബിലോണി മേലെങ്കിലും ഇരുന്നൂറ് ശേഖൽ വെള്ളിയും അമ്പത് ശേഖരിൽ തൂക്കവെള്ളൽ പൊൺകട്ടിയും കണ്ട് മോഹിച്ചെടുത്തുപോയി ഈ നിമിത്തം ജീവിതത്തിൽ വലിയ പരാജയം സംഭവിച്ചു നമുക്കെല്ലാവർക്കും അറിയാം അവനെ മാത്രമല്ല ആഘാന മാത്രമല്ല അവിടെ ഏഴാം അധ്യായം ഇരുപത്തി നാല്പത് പഠിക്കുമ്പോൾ അവൻ്റെ പുത്രന്മാർ ഇവിടെ ഇവിടെ എഴുതുക അപ്പോൾ യോശുവയും എല്ലാ ഇസ്രായേലും കൂടെ പുത്രനായ ആഘാനെ വെള്ളി മേലങ്കി പൊൻകെട്ടി അവൻ്റെ പുത്രന്മാർ പുത്രിമാർ അവൻ്റെ കാള കഴുത ആട് അല്ലേ ഈ കൂടാറ ഇങ്ങനെയുള്ള അവനുള്ള സകലവുമായി ആഘോർ താഴ്വരയിൽ കൊണ്ടുപോയി അവനെ കൊന്നുകളഞ്ഞു അല്ലേ അവനെ വലിച്ചു നീ അങ്ങനെ യഹോവ ഇന്നു നിന്നെ വലയ്ക്കും എന്ന് യോശുവ പറഞ്ഞു പിന്നെ ഈസാരെല്ലാം അവനെ കല്ലെറിഞ്ഞ് അവരെ തീയിലിട്ട് ചുട്ടുകളിൽ കല്ലെറിയും ചെയ്ത് ഒരു മനുഷ്യനിമിത്തം തലമുറകൾ പോലും നഷ്ടപ്പെട്ടു പോയില്ലേ ഹലോ പ്രിയപ്പെട്ടവരെ ഞാനൊരു ഒരു മറു മറിച്ചൊരു സൈഡ് പറയാം ഒരു പുരുഷൻ ചെയ്ത പരാജയം ഒരു പുരുഷൻ ചെയ്ത തെറ്റ് ആകാശം ചെയ്ത തെറ്റ് അവന് ശബ തല തലമുറകൾ മുഴുവനും ശപിക്കപ്പെട്ടു പോയി എന്നാൽ ഇന്ന് രാത്രി നമുക്ക് വചനം കേൾക്കുമ്പോൾ നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് ഈ ജീവിതം വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുവാൻ എല്ലാം ലോകത്തിലെ മൊഹങ്ങളെ ത്യജിച്ചുകൊണ്ട് ജീവിക്കുക ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു നോക്കിയേ ഒരു തലമുറകളെ വിശുദ്ധന്മാരായി ജീവിക്കുവാൻ നമുക്ക് കഴിയും അത്ര പറഞ്ഞു മനസ്സാവുന്നുണ്ട് ഒരൊറ്റ ഈ ആയുസ് ഞാൻ എപ്പോഴും പറയുന്നത് ഈ ആയുസ് ഇപ്പം ഞാൻ ഈ മുപ്പത്തി മുപ്പത്തിമൂന്നര വയസ്സിൽ ഞാൻ എന്നെ കർത്താവ് പിടിക്കുമ്പോൾ ഞാൻ സമർപ്പണപ്പെടുത്തതാണ് ഈ ആയുസ് എൻ്റെ കർത്താവിനോട് ഞാൻ കൊടുക്കുമ്പോ ഹലൂയ്യ എനിക്ക് വേണമെങ്കിൽ ആഘോഷിച്ച് സന്തോഷം ജീവിക്കാം പക്ഷേ എൻ്റെ തലമുറകൾ നശിച്ചു പോകും എന്നാൽ എൻ്റെ തലമുറകൾ ഒന്ന് ആയിരം തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയാം കർത്താവ് കർത്താവ് വരാൻ സമയമായി ഒന്നും ഉണ്ടാകത്തില്ലെങ്കിൽ പോലും പറയുക ആ തലമുറ അനുഗ്രഹിക്കുമെങ്കിൽ ഈ ജീവിതം ഒന്ന് യാഗമാക്കി കൊടുക്കുവാനോ തീരുമാനമെടുത്തു അത്ര പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് ഈ ജീവിതം നമ്മുടെ ഈ ജീവിതം അവന് വേണ്ടി യാഗമാക്കി തീർത്തു നോക്കിയേ നമ്മുടെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കർത്താവെ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ തലമുറകളിലേക്ക് അനുഗ്രഹം ഒഴികെ വരും ഞാനിനെ ആയിരം തലമുറകളെ അനുഗ്രഹിക്കുന്ന കറത്താവ് ഹലോ എത്രയോ ഞാൻ കടന്നറിയാമോ ഇന്നലെ ഞാൻ കട പറഞ്ഞതാ എന്റെ എൻ്റെ എന്നെ ഓഡിഷൻ നൽകിയ ആഴ്ച മരിച്ചു കഴിഞ്ഞ ദിവസം മരിച്ചു പോയ എന്താ പറയാ മുട്ടം ഗീവറി സപ്പച്ച അദ്ദേഹത്തിന്റെ മക്കൾ വൈറ്റ് ഹൗസിനകത്ത് ജോലിയാ അത്രയും അമേരിക്കയുടെ വൈറ്റ് ഹൗസിനകത്ത് ജോലി ഉള്ള ആൾക്കാരാണ് ഓ ഒരിക്കൽ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ദൈവ ഉന്നതങ്ങളിൽ അവരെ ആക്കി വെച്ചു ഒരു ജീവിതം യാഗമാക്കി മാറ്റി കർത്താവിന് വേണ്ടി അനുസരിച്ച് തെളിയിച്ചു ജീവിതം വചനം ചടമായി വചനം ചെടമായി ഭൂമി ജീവിച്ച് തെളിയിച്ചതാ ഇതുപോലെ മേലങ്കികളും ഇതുപോലെ പൊന്ന് വെള്ളിയ എന്താ പറയുക ബാബുലെ മേലണിങ്ങിയും ലോകത്തിലെ സ്ഥല അവാർഡുകളൊക്കെ നമ്മൾ കണ്ട് എടുക്കുകയല്ല വേണ്ടത് അതെല്ലാം കർത്താവിനെ പ്രതി വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് തലമുറകൾ ഓർത്ത് കർത്താവിൻ്റെ മുമ്പിൽ അനുസരിച്ച് ജീവിച്ചതൊക്കെ അനുഗ്രഹമൊഴുകി വരും നമ്മുടെ ജീവിതത്തിലേക്ക് അല്ല ഇതാണ് യഥാർത്ഥമായ ഒരു ഗ്രഹം ശാശ്വതമായ ഒരു ഗ്രഹം അല്ലല്ലോ വാക്കിയുള്ളതൊക്കെ കിട്ടും പക്ഷേ ശവപ്പറമ്പിൽ പോയി അസ്തമിച്ചിരിക്കും അതൊന്നും നമ്മെ നിത്യതയിൽ പോലും എത്തിക്കത്തില്ല നരകം മാത്രമേ ഉള്ളൂ ഈ ആയുസ് നമുക്ക് കർത്താവ്